പാപം അനാവരണം ചെയ്യപ്പെടാത്തിടത്ത്, പാപം തുറന്നു കാണിക്കാത്തിടത്ത്, പാപം ഏറ്റുപറയാത്തിടത്ത് ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെട്ട് കിട്ടുകയില്ല. എത്ര കരണക്കൊന്നും ഇല്ലാലും ചിലപ്പോൾ രാവിലെ മുതൽ ചില കരിസ്മാറ്റിക്കുകാരൊക്കെ പലരും കളിയാക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാവോ, ജീവിതം ഒരു വഴി, പ്രാർത്ഥന വേറെ വഴി, രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല. ജീവിതവും പ്രാർത്ഥനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ഭയങ്കര പ്രാർത്ഥനയാണ്. എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പോവും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോകും, എല്ലായിടങ്ങളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടി നടന്ന് പ്രാർത്ഥനകൾ, കൺവെൻഷനുകൾ എന്ന് പറഞ്ഞ ഓട്ടമാണ്. ഇതെല്ലാം ചെയ്തിട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, പ്രതികരണ ശൈലികൾ, സ്വഭാവങ്ങൾ, ഇതും പ്രാർത്ഥനയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുകയാണ്. വീട്ടിലുള്ളവർ സകലരുടെയും പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയതിനൊറ്റ കാരണമേ ഉള്ളൂ, ഇത്രയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ജീവിത സാക്ഷ്യമില്ലാതെ കടന്നുപോയ ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് അനേകരുടെ കുടുംബാംഗങ്ങളുടെ പോലും വിശ്വാസം ക്ഷയിച്ചു പോകാൻ കാരണമാകും. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, കർത്താവിൻ്റെ കരുണ ഒരു ജീവിതത്തിൻ്റെ മേലോ കുടുംബത്തിൻ്റെ മേലോ ജീവിത നിയോഗങ്ങളുടെ മേലോ വെളിപ്പെടണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൽ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ദൈവനിഷേധത്തിൻ്റെ, പാപത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവസന്നിധിയിൽ അനാവരണം തുറന്ന് കാണിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ കുംഭസാരം എന്ന് പറയുന്നത്. അതായത് പാപം ഏറ്റുപറയപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകില്ല. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം നടത്തെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13 മുതലുള്ള വചനങ്ങൾ 13-14 വചനങ്ങൾ ബൈബിള് കൊണ്ടുവന്നു ഇല്ലല്ലേ, നാളെ കൊണ്ടുവരച്ചാ നാളെയും കൂടി ഉള്ളു. വായിച്ചോ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. ഓരോ വാക്ക് ശ്രദ്ധിക്കണേ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന്, പാപം മൂടി വയ്ക്കുന്നവന്, തെറ്റുകൾ കുടുംബത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ പാപങ്ങൾ മറവ് ചെയ്തവൻ, അത് അനാവരണം ചെയ്യാതെ തുറന്നു കാണിക്കാതെ ഏറ്റുപറയാതെ അത് മറച്ചു വയ്ക്കുന്നവന് വായിച്ചോ ഐശ്വര്യമുണ്ടാവുകയില്ല. പല കുടുംബങ്ങളിലും ഐശ്വര്യമില്ലാത്തതിൻ്റെയും കർത്താവിൻ്റെ കരുണ വെളിപ്പെടാത്തതിൻ്റെയും തകർച്ചയിലൊക്കെ ആയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണമാണ് ഈ പറയുന്നത്. അടിസ്ഥാന കാരണം ഇന്നലകളിൽ കടന്നുപോയ, ചെയ്തു പോയിട്ടുള്ള, വ്യക്തിപരമായതോ കുടുംബമായോ കടന്നുപോയ പാപം ഇന്നുവരെയും കർത്താവിൻ്റെ കുരിശിലേക്കോ ബലിയിലേക്കോ എത്താത്തിടത്തോളം കാലം ആ പാപത്തിൻ്റെ ശിക്ഷ, തകർച്ച, അനർത്ഥങ്ങൾ ഒരുവന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്നില്ല എന്നിട്ടല്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ വിളിക്കാഞ്ഞിട്ടല്ല ഒത്തിരി ദൈവത്തെ വിളിക്കുന്നുണ്ട്, ദേവാലയത്തിന് കൊടുക്കാഞ്ഞിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ ചെയ്യുന്നുണ്ട്, തീർത്ഥാടനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, കരുണക്കൊന്തകളുണ്ട്, ജപമാലകളുണ്ട്, വിശുദ്ധ കുർബാൻ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും ആത്മീയ ജീവിതത്തിന് ഒരു കുറവുമില്ല, പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു കുറവില്ല. പക്ഷേ എവിടെയൊക്കെയോ ചില പാപങ്ങൾ അനാവരണം ചെയ്യപ്പെടാത്തിടത്ത്, എവിടെയൊക്കെയോ കുടുംബത്തിൻ്റെ ചില പാപങ്ങൾ ഇങ്ങനെ ഏറ്റുപറയാത്തിടത്ത് കർത്താവിൻ്റെ കരുണ ലഭിക്കുകയില്ല. അത് വായിച്ചോ, ഇനി വായിച്ചോ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അടുത്ത വചനം, അവ ഏറ്റുപറഞ്ഞ്, കൺഫസ് എന്റെ ഇംഗ്ലീഷ് വാക്കാണ് കൺഫസ്, അതിനാണ് നമ്മൾ കൺഫഷൻ, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. അത് ഏറ്റുപറഞ്ഞ്
പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. വാഗ്ദാനമാണ്, അതൊരു പ്രോമിസാണ്. പാപങ്ങൾ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. ഞാൻ അടുത്ത വചനം കൂടി വായിച്ചേ. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. വചനം പറയാണ്, നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. അടുത്തതോ, ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതമനുഭവിക്കും. അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് എളിമപ്പെടാതിരിക്കുന്നത്, കുമ്പസാരിക്കാതിരിക്കുന്നത്, പാപമേറ്റുപറയാതിരിക്കുന്നത്, ക്ഷമിക്കാതിരിക്കുന്നത് ഒക്കെ അഹങ്കാരത്തിൻ്റെ, ഹൃദയം കഠിനമായി പോയതിൻ്റെ ലക്ഷണമാണ്. ഉണ്ടാണ് വചനം പറയുന്നത്, നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. അപ്പൊ നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമാണ് എന്തോ, ആ ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. അപ്പോ നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് വചനം പറയാം. അനുഗ്രഹത്തിന്റെ ഒരു വഴി പറയാണ് നിരന്തരം ദൈവഭക്തിയിൽ കഴിയുക. ഇനിയിപ്പോ ദൈവഭക്തി എന്താണെന്നുള്ളതാണ്. അതിന് സുഭാഷിതങ്ങളുടെ പുസ്തകം 8:13 വചനം എടുക്കാം. സുഭാഷിതങ്ങൾ 8:13. സുഭാഷിതങ്ങളല്ലേ 8:13. അടുത്ത ആ ദൈവഭക്തി എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എടുക്ക, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ആ അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. വചനം പറയുകയാണ്, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. ഇപ്പൊ ദൈവഭക്തി എന്ന് പറയുന്നാൽ മുട്ടുകുത്തി കൈവിരിക്കുന്നതല്ല യഥാർത്ഥ ദൈവഭക്തി. തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് കാണുമ്പോൾ അയ്യോ വലിയ ഭക്തനാണെന്നൊക്കെ പറയും, വലിയ പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. വലിയ പ്രാർത്ഥനക്കാരെ ഞാനും കണ്ടിട്ടുണ്ട്. എന്നെ കഴിഞ്ഞ 10-13 വർഷത്തിൽ വലിയ പ്രാർത്ഥനക്കാരെ കണ്ടിട്ടുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിനോട് ക്ഷമിക്കാത്ത വലിയ പ്രാർത്ഥനക്കാരനെയും സുവിശേഷ പ്രഘോഷണത്തിന് വരെ കണ്ടിട്ടുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിനോടും സ്വന്തം അയൽവാസിയുടെ വേലി അതിർത്തി മാന്തുകയും ചെയ്ത സുവിശേഷ പ്രഘോഷകനെയും ദൈവഭക്തനെയും വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയും അതെന്താന്ന് അറിഞ്ഞിരിക്കണം. യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ്. ഒരുവൻ തൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ള ദൈവസ്നേഹത്തിന് ചേരാത്ത സകല കാര്യങ്ങളെയും ചെയ്തിട്ടുള്ള തിന്മകളെയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെയും ഹൃദയം കൊണ്ട് പൂർണ്ണമായും വെറുക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഒരുവൻ തിന്മയിൽ നിന്നും മാറി നന്മയിൽ ജീവിക്കാനുള്ള ഒരുവന്റെ തീരുമാനമാണ് യഥാർത്ഥ പറ ദൈവഭക്തി. ഇനി അനേകം കുടുംബങ്ങൾ ഇന്ന് നാശത്തിൽ കടക്കുന്നതും അതിവേഗം നശിക്കുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവഭക്തിയിൽ ദൃഢതയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെടുക്ക് പ്രഭാഷകന്റെ പുസ്തകം 27:7 അതിൻ്റെ 3-ാമത്തെ തിരുവചനം നടത്തെ. പ്രഭാഷകന്റെ പുസ്തകം 27:3. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. വചനം പറയാണ് ദൈവഭക്തിയിൽ രണ്ട് കാര്യങ്ങളാണ്, ദൃഢതയുണ്ടാകണം, ദൃഢത നിലനിൽപ്പ്. ദൈവഭക്തി എന്നാൽ തിന്മയെ വെറുക്കുന്നതില് നമുക്കൊരു ദൃഢതയുണ്ടാകണം, അതായത് പാപത്തോട് വിട പറയുന്നതില്, തിന്മയോട് നോ പറയുന്നതില് നമുക്കൊരു ദൃഢതയുണ്ടാകണം, കരുത്തുണ്ടാകണം. എന്നിട്ട് പറയാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും, തീഷ്ണതയും അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതിലും ദൈവനന്മയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിലും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. അത് ഇങ്ങനെ ഒരുവൻ ഇങ്ങനെ കണ്ടു നിൽക്കാതെ നശിക്കുന്നതാണ്.
അല്ലെ, നമ്മൾ തന്നെ നമ്മുടെ തന്നെ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലരോടൊക്കെ വല്ലാതെ ഉയർന്നതും സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഒത്തിരി ഉന്നതിയിൽ ഇന്നലകളിൽ നിന്നിട്ട് ഇപ്പോൾ അവരുടെയൊക്കെ ജീവിതം തകർന്ന് താറുമാറായി വട്ടപൂജ്യമായി നിൽക്കുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്. എത്ര സംഭവങ്ങളാണ് കണ്ടേക്കുന്നത്, എത്ര കുടുംബങ്ങൾ അങ്ങനെ കണ്ടേക്കുന്നത്. എന്നാൽ ഇന്നലകളിൽ വെറും വട്ടപൂജ്യമായിരുന്നവര് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒന്നുമില്ലായ്മയിൽ കഴിഞ്ഞിട്ട് ദൈവം മാത്രം സമ്പത്തായിട്ടുണ്ടായിരുന്ന ഇന്നലകള് അനേകരുടെ ജീവിതത്തില് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൈപിടിച്ച് തിന്മയെ വെറുത്ത് പാപത്തെ ഉപേക്ഷിച്ച് നന്മയിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ട് ഇന്ന് കുടുംബം മുഴുവനും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട്. വചനത്തിന് തെറ്റുപറ്റില്ല, വചനം പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം ഭവനം ഉറക്കെ പറ അതിവേഗം നശിക്കും. സാധാരണ അല്ലെ ഒരു മരമൊക്കെ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ പയ്യെ പയ്യെ ഏതെങ്കിലുമൊക്കെ ഒരു കൊമ്പ് ഉണങ്ങി 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 ഉണങ്ങിയൊക്കെ പോകാൻ തുടങ്ങും. പക്ഷേ ദൈവഭക്തി ഇല്ലാത്തവന്റെ ഭവനം നശിക്കുന്ന എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, പാപം കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യം പറയുന്നത്, തിന്മയെ വെറുക്കാത്ത പാപത്തെ വെറുക്കാത്ത ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ പറയുന്നത്, അത് അതിവേഗം നശിക്കുന്നു. വേരുണങ്ങിപ്പോകും, വേരോട് ഉണങ്ങിപ്പോകും അതിവേഗം. അതായത് നമുക്ക് ഒരു ഒരു ജനറേഷനിൽ അത് കാണാൻ പറ്റും. നമ്മുടെ തന്നെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരുവന്റെ ഒരു കുടുംബത്തിന്റെ ഇല്ലാത്ത ഉയർച്ചയും അവന്റെ തകർച്ചയും നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ പറ്റും. കുടുംബ കലഹങ്ങള്, കുടുംബ തകർച്ചകള്, ദാമ്പത്യ ഇങ്ങനെ വിവാഹ മോചനങ്ങള്, സാമ്പത്തിക തകർച്ചകള്, രോഗപീഡകള്, പാരമ്പര്യ രോഗങ്ങള്, ഇങ്ങനെ മാനസിക വൈകല്യങ്ങള്, ഇങ്ങനെ ഇങ്ങനെ എന്താ നമുക്ക് കണ്ടു നിൽക്കുന്ന, നമ്മൾ എന്നിട്ട് പറയും ഇതെന്നെ ശാപം കിട്ടിയ കുടുംബമാണോ എന്ന് ചോദിക്കും. ഈ കുടുംബത്തിന് എന്നാ പറ്റിയെന്ന് ചോദിക്കും. നമ്മുടെ അടുത്ത് വരെ ചിലവർ ചോദിക്കും നിങ്ങളുടെ കുടുംബത്തിന് എന്താ പറ്റിയേ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പറയും അവന്റെ കുടുംബത്തിന് എന്ത് പറ്റുന്നു, എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പലതുമാണല്ലോ അവന്റെ കുടുംബത്തിൽ അവളുടെ കുടുംബത്തിലൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും. വിശുദ്ധ ഗ്രന്ഥത്തില് രണ്ട് ഇടങ്ങളില് സമാനമായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. സുവിശേഷത്തിൽ രണ്ടിടങ്ങളില്, ഒന്ന് നിയമാവർത്തന പുസ്തകം അതിന്റെ 28-ാം അധ്യായത്തിലാണ് അനുഗ്രഹങ്ങളെന്നും ശാപങ്ങളെന്നും പറഞ്ഞ് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്. രണ്ടിടങ്ങളിൽ നമ്മൾ കാണുന്നത് ഒത്തിരിയേറെ അനർത്ഥങ്ങളാണ്, അനർത്ഥങ്ങൾ അനർത്ഥങ്ങൾ. അതായത് നിയമാവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, നീ കൃഷി ചെയ്താൽ നിനക്ക് ഫലം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ വരുമാന മാർഗങ്ങൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല, നീ തലകുത്തി നിന്ന് അധ്വാനിച്ചാലും ഒന്നും ബാക്കിയുണ്ടാവില്ല, വീട്ടിൽ പട്ടിണി തന്നെ, വീട്ടിൽ ദാരിദ്ര്യം തന്നെ, ഒരു രൂപ മിച്ചം വെക്കാൻ ഉണ്ടാകാത്ത അവസ്ഥ നിന്റെ കുടുംബത്തിൽ എന്നും ഉണ്ടാകും എന്ന് വചനം പറയാം. പിന്നെ പറയാണ് മാനസിക രോഗികള് കുടുംബത്തില്, മാനസിക വൈകല്യങ്ങളുള്ളവര് നിരന്തരം പാരമ്പര്യമായിട്ട് കടന്നു വരുന്നു. പിന്നെ പറയുകയാണ് ക്യാൻസർ പോലെയുള്ള ചില രോഗപീഠകള് ഒരാൾക്കല്ല ഒന്നിലധികം പേർക്ക് ഇങ്ങനെ കുടുംബത്തിൽ കടന്നു വരുന്നു. അകാല മരണങ്ങള്, അപകട മരണങ്ങള്, അനർത്ഥങ്ങള്, വിവാഹമോചനങ്ങള്, തടസ്സങ്ങള്, ഇതെല്ലാം അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് അവിടെ കർത്താവ് ചില കാരണങ്ങൾ അതിൻ്റെ മുമ്പിൽ കാണാൻ പറ്റും. കർത്താവ് നൽകിയ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ നിയമങ്ങൾ അനുസരിക്കാത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശാപങ്ങളുടെ ലിസ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ആ നിയമങ്ങൾ അനുസരിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ പാപം ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇതേ അനർത്ഥങ്ങൾ തന്നെ ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ജോബിന്റെ സമ്പത്ത് മുഴുവൻ തകർക്കപ്പെട്ടു, ജോബിന്റെ ആടുമാടുകളൊക്കെ നഷ്ടപ്പെട്ടു, ജോബിന് 10 മക്കളുണ്ടായിരുന്നു, 11 പോയി. ജോബിന് ഒത്തിരിയേറെ ആ ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. അതെല്ലാം ഒറ്റ സുപ്രഭാതം കൊണ്ടെല്ലാം തകർന്ന് തരിപ്പണമായി. അവസാനം ശരീരത്തിൽ ചൊറി പോലെ വന്ന് ഇരുന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ വന്നു ജോബിന്. പുറമേ നിന്ന് ഒരുവൻ നോക്കിയാൽ വല്ലാത്ത ഒരവസ്ഥ, ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വചനം പറയുന്ന പോലെ അതിവേഗം വേരോടെ എല്ലാം നശിച്ചു പോയൊരവസ്ഥ.
ഹല്ലേലൂയാ സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ ഈ രണ്ടിടങ്ങളിലും സമാനമായ റിസൾട്ട് ആണ് വരുന്നത് ഇതിനകത്ത് ആദ്യത്തിന്റെ റിസൾട്ട് ആദ്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അതിന്റെ കാരണം പാപമാണ് നിയമവർത്തനം പുസ്തകം 28 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ദൈവകൽപ്പനകളുടെ ലംഘനം മൂലമാണ് ആ അനർത്ഥങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായത് ജോബിന്റെ ജീവിതത്തിലോ കർത്താവ് ഈ അനർത്ഥങ്ങൾ അനുവദിച്ചതാണ് ഹല്ലേലൂയ ഒന്ന് സ്വയം അനുവദിച്ചതും ഒന്ന് കർത്താവ് അനുവദിച്ചതും ഇതാണ് ആകെയുള്ള അവിടെ ഉള്ള വ്യത്യാസം ഒന്ന് സ്വയം അനുവദിച്ചത് ഒരുവൻ തന്റെ പാപത്താൽ അനുവദിച്ച അനർത്ഥങ്ങൾ രണ്ടാമത് ദൈവം ജോബിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അനുവദിച്ച സഹനങ്ങളും വേദനകളും അനർത്ഥങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിക്കുന്ന എല്ലാ തകർച്ചകളുടെയും പിന്നിൽ രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ അവനവൻ അവനവന്റെ സ്വാർത്ഥതയിൽ അവനവന്റെ അഹങ്കാരത്തിൽ അവനവന്റെ പാപത്തിൽ അവന്റെ കുടുംബത്തിന്റെ പാപത്തിൽ അനുവദിച്ചത് അല്ലെങ്കിൽ ദൈവം എന്നെ പരിശോധിക്കാനും പരീക്ഷിക്കാനും എന്റെ വിശ്വാസത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ദൈവം അനുവദിച്ച സഹനങ്ങൾ അനർത്ഥങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം കടന്നു പോകുന്ന അനർത്ഥത്തിന്റെ തടസ്സത്തിന്റെ പ്രതിസന്ധിയുടെ രോഗത്തിന്റെ തകർച്ചയുടെ ഭിന്നതയുടെ കലഹത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം ദൈവം അനുവദിച്ചാണോ കുഴപ്പമില്ല സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളൂ ജോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം മാറ്റപ്പെടട്ടെ ദൈവകരങ്ങളിൽ നിന്ന് ഇത്രയും നാള് നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ വാക്കുകൊണ്ട് പോലും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല എന്നാണ് വചനം പറയുന്നത് അപ്പൊ ദൈവം അനുവദിച്ചതാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവ സഹനം അനുവദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപരി നന്മ എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ആത്മാവിനെ അല്പം കൂടി ശുദ്ധീകരിക്കാൻ ദൈവത്തിന് പ്രിയങ്കരമാക്കി ഒരുവന്റെ ആത്മാവിനെ മാറ്റാൻ വേണ്ടിയാണ് ദൈവം ഒരുവന്റെ ജീവിതത്തിൽ സഹനങ്ങൾ അനുവദിക്കുന്നത് എബ്രായർക്കെഴുത്ത ലേഖനത്തിൽ 12 അധ്യായത്തിൽ വായിക്കുന്നത് പോലെ അവന്റെ പരിശുദ്ധിയിൽ ഒരുവനെ പങ്കുകാരനാക്കാൻ അതിനുവേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത് ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല അനർത്ഥങ്ങളുടെ കാരണം നമ്മൾ തന്നെ അനുവദിക്കുന്നതാണ് അതിന്റെ കാരണം എവിടെയെങ്കിലും ഒരു പാപം അനാവരണം ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ ശിക്ഷ ആ പാപത്തിന്റെ തകർച്ച ആ പാപത്തിന്റെ അനർത്ഥം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിലനിൽക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സങ്കീർത്തകന്റെ പുസ്തകം 39 അധ്യായം 11 വചനം എന്ന് വായിച്ച് സങ്കീർത്തനം 39:11 പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ കണ്ടോ ഇപ്പൊ പാപം നിമിത്തം ഒരുവനെ കർത്താവ് ശിക്ഷിക്കുന്നു മറ്റൊരു വാക്യം പറഞ്ഞാൽ അവന്റെ പാപം തന്നെയാണ് അവനെ ശിക്ഷിക്കുന്നത് ഒരുവൻ പാപം നിമിത്തം കർത്താവ് അവനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു പാപം നിമിത്തം ഒരുവനെ കർത്താവ് ശിക്ഷിക്കുമ്പോ സംഭവിക്കുന്നതിനെത്ര അവന് പ്രിയങ്കരമായതിനെയെല്ലാം കീടത്തെ പോലെ നശിപ്പിച്ചുകളെ സമ്പത്ത് പ്രിയപ്പെട്ടതാണ് കുടുംബം പ്രിയപ്പെട്ടതാണ് ദാമ്പത്യം പ്രിയപ്പെട്ടതാണ് മക്കൾ പ്രിയപ്പെട്ടതാണ് പഠനം പ്രിയപ്പെട്ടതാണ് മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ ബ്ലെസ്സിങ് പലതും നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം പ്രിയപ്പെട്ടതാണ് വചനം പറയുകയാണ് പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു കീടത്തെ പോലെ നശിപ്പിക്കുന്നു പറഞ്ഞാൽ കീട ഒന്നും ബാക്കിയുണ്ടാകുകയാണ് അതുപോലെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വായിച്ചു ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് എന്ന് പറഞ്ഞാൽ ദൈവം വെറുക്കുന്നതിനെ
നമ്മളും നമ്മുടെ കുടുംബങ്ങളിൽ വെറുക്കണം. ദൈവം സ്നേഹിക്കുന്നതിനെ നാം നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹിക്കണം. ദൈവം അരുതെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങളിൽ അരുതാണ്. ദൈവം അതേ എന്ന് പറഞ്ഞതായിരിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ അതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സ്പിരിച്വൽ ഫോർമുലയാണ്. നമ്മൾ മറ്റേ എന്നാ വെള്ളത്തിൻ്റെ ഫോർമുല എന്നാ രാസനാമോ അങ്ങനെ പറയുന്നത് H2, അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും തുല്യമായ അളവിൽ ചേരുമ്പോൾ കൃത്യമായി ഒരു വെള്ളം രൂപപ്പെടേണ്ട അളവിൽ ചേരുമ്പോൾ അത് വെള്ളമായിട്ട് മാറും എന്ന് പറയുന്ന പോലെ ഒരു സ്പിരിച്വൽ ഫോർമുലയാണത്. ഇത് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങും ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഒരു ഇടവക ജനത്തിന് വേണ്ട മുഴുവൻ അനുഗ്രഹങ്ങളും കർത്താവ് ഇതാ ഈ അൾത്താറയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്ക് വിശ്വാസത്തോടും തീഷ്ണതയോടും കൃപയുടെയും കരുണയുടെയും സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. അതാണത്. ഇത് കർത്താവിൻ്റെ കൃപയും കരുണയും നിരന്തരം തൻ്റെ ജനത്തിന് വേണ്ടി ഒഴുക്കുന്ന ഇടമാണ്, സിംഹാസനമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ് ഈ അൾത്താര. ഉണ്ടോ ഒരുവന്റെ ഇടവക ദേവാലയത്തിൽ കിട്ടാത്തതൊന്നും വേറെ എങ്ങും കിട്ടില്ല. ഹല്ലേലൂയ, ശ്രമർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവന്റെ ഇടവക ദേവാലയത്തിൽ കർത്താവ് അവന് വേണ്ടി ഇതാ ഈ സക്രാരിക്കുള്ളിൽ കാത്തിരിക്കുകയാണ് ഇതിനെ കരുണ കാണിക്കാൻ. നമ്മൾ അതിനോട് പുറന്തിരിഞ്ഞ് നിന്നിട്ട് നമ്മൾ എങ്ങോട്ട് ഓടിയിട്ട് എന്ത് കാര്യം? ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയായി ദിവ്യ കാരുണ്യമായി കർത്താവ് നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഓരോ അൾത്താരകളിലും ഓരോ ദേവാലയത്തിലും കർത്താവ് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സകല ഇന്നലകളോടും കരുണ കാണിച്ച് നിന്നെ ഐശ്വര്യമുള്ള ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ. സന്തോഷത്തോട് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതരമൃത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമൃത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ കർത്താവ് വെറുക്കുന്നതിനെ നീയും വെറുക്കണം, കർത്താവ് സ്നേഹിക്കുന്നതിനെ നീയും സ്നേഹിക്കണം. മനസ്സിലായെന്ന് ചോദിച്ചേ ഇതാണ് ബ്ലെസ്സിങ്, ഇതാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. കർത്താവ് വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കണം. നീ കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങൾ വചനത്തിലൂടെ ഞാൻ പറയും. ഇത് നമ്മൾ നന്നായിട്ട് സ്വീകരിക്കുകയാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കരുത്. കാരണം കർത്താവ് വെറുക്കുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങിപ്പോകും. നമ്മുടെ കുടുംബത്തിൽ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. വചനം പറയുന്നില്ലേ സാവൂളിൽ നിന്നും ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയത് സാവൂൾ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ ദൈവ സാന്നിധ്യം പണ്ടേക്ക് പണ്ടേ ഇറങ്ങിപ്പോയി, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്താ കുടുംബത്തിൽ സമാധാനമില്ല, സ്നേഹമില്ല, സന്തോഷമില്ല, ഭിന്നതയാണ്, കലഹമാണ്, തീരാ ദുഃഖമാണ്. എന്നിട്ട് പറയാം അച്ഛാ ഈ കുടുംബത്തിൽ താമസിക്കാൻ കൊള്ളില്ല അച്ഛാ, ഈ കുടുംബത്തിൽ വല്ലാത്ത അസ്വസ്ഥയാണ് അച്ഛാ ഉണ്ടാകും. ദൈവമില്ലാത്ത കുടുംബത്തിൽ, ദൈവ സാന്നിധ്യമില്ലാത്ത കുടുംബത്തിൽ താമസിക്കുന്ന അത്രയും അസ്വസ്ഥതകള് വേറെ എവിടെ വഴിയോരെ. നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ കുറച്ചുകൂടി രാത്രിയാകുമ്പോ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആ കടത്തിണ്ടയിലും വഴിയോരത്തൊക്കെ എന്ത് സമാധാനത്തിൽ സുഖമായിട്ടാ കിടന്നുറങ്ങുന്ന ചിലര്. അവിടെ ഉറക്കം കാണുമ്പോ നമുക്ക് അസൂയ തോന്നും അല്ലേ, എന്ത് സുഖമായിട്ടാ ചാക്കൊക്കെ വിരിച്ചാ കിടക്കുന്നത്. ചിലപ്പോൾ മൂടിയിട്ട് പോലും ഇല്ലായിരുന്നു മഴയൊക്കെ. എന്താണ് ആ വഴിയോരത്തൊക്കെ ചിലർ കിടക്കുന്നുണ്ട്, നല്ല സുഖമായിട്ട് അവർ ഉറങ്ങുക. ഈച്ചയും കടിക്കുന്നുണ്ട്, കൊതുകും കുത്തുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് AC റൂമിൽ നല്ല കൊതുക് കുത്താതിരിക്കാൻ നെറ്റും അതിൻ്റെ മീതെ ഫാനും ഇതെല്ലാം ഇട്ടിട്ട് ഉറക്കഗുളിയും കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റണില്ല. ഇതാണ് പലരുടെ അവസ്ഥ. ഹല്ലേലൂയ. ദൈവം ചില കുടുംബങ്ങളിൽ നിന്നും പടിയിറങ്ങി പോയത്, ചില ജീവിതങ്ങളിൽ നിന്നും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയത്
ഇന്നും ചിലർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആത്മീയതയുടെ അപകടകരമായ അവസ്ഥ. അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. സാവൂൾ അറിഞ്ഞില്ലെന്നാ പറയാം. ദൈവം ദൈവാത്മാവ് സാവൂളിനെ വിട്ടുപോയത് സാവൂൾ അറിഞ്ഞില്ല. ഒരുവന്റെ മേൽ അത് പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് വരും ഇറങ്ങിപ്പോകുക. പക്ഷെ പുതിയ നിയമത്തിൽ പെന്തക്കുസ്താ ദിനത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അത് നിത്യസഹായകനാണ്. മാമോദീസായിലൂടെ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരാക്കപ്പെടുകയാണ്. അതൊരു ഇൻഡലിബിൾ മാർക്ക് എന്ന് പറയുന്നത് മായാത്ത മുദ്ര. അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. പക്ഷേ പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മന്ദീഭവിച്ചു പോകുന്നു, മരവിച്ചു പോകുന്നു, മൂടപ്പെട്ടു പോകുന്നു. അപ്പൊ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഹൃദയം കഠിനമായി പോയി. പാപം ചെയ്യുമ്പോ ഹൃദയം കഠിനമായി പോയി. നിങ്ങൾ ഹെബ്രാർക്കെഴുത ലേഖനം 3-ാം അധ്യായം എടുത്ത്, ഹെബ്രാർക്കെഴുത ലേഖനം 3-ാം അധ്യായം, ഹെബ്രായ 3-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വചനങ്ങൾ, ഹെബ്രായ 3:7 മൈക്ക് വേണമെങ്കിൽ ഓണാക്കാൻ പറ്റുമെങ്കിൽ മൈക്ക് ഓണാക്കി വായിച്ചു. ഇപ്പൊ എല്ലാവരും കേൾക്കാല്ല, നിങ്ങൾ വായിച്ചോടാ, ഉറക്കെ വായിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ, ബിജിലച്ചനല്ല പറയുന്നത്, വികാരിയച്ചനല്ല പറയുന്നത്, വചനം പറയും പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ. ആ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുക, ഇന്ന് ഈ നിമിഷം നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് മുമ്പിൽ ഹൃദയം കഠിനമാക്കി വയ്ക്കരുത്, അടച്ചുപിടിക്കരുത്, മറച്ചുപിടിക്കരുത്, കഠിനമാക്കരുത്. എന്നിട്ട് പറയാണ്, അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം എന്നെ പരീക്ഷിക്കുകയും എന്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു. ഇനിയോ, അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു, എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തു, പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇനി പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 12 മുതലുള്ള വചനം, എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ, വിശ്വാസമില്ലാത്ത ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് ശ്രദ്ധിക്കണമെന്ന് പറയാം. കാരണം ഇന്നെന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസങ്ങളും പരസ്പരം ഉപദേശിക്കുവിൻ, ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ്. പാപത്തിന്റെ വഞ്ചനയാണ്. നിരന്തരം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ തുടരുമ്പോൾ അവന്റെ ഹൃദയം കഠിനമായി പോകും. ഹൃദയം കഠിനമായി പോകും. പിന്നെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതിനൊന്നും ഒരു വില ഉണ്ടാകില്ല. കാരണം എന്താ, പാപത്തിന്റെ വഞ്ചനയാൽ ഒരുവന്റെ ഹൃദയം കഠിനമായി പോയി. ഹൃദയം കഠിനമായി പോയി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, 18-19 വയസ്സുള്ള ഒരു പെങ്കുച്ചനെ കാരിസ്മൽ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാണ്. അവൾ ഒരുത്തരൂടെ ഇറങ്ങിപ്പോയി, 18 വയസ്സായെന്നൊക്കെ പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. പിന്നെ ആ പയ്യന്റെ വീട്ടുകാരെ കൂടി ബഹളമൊക്കെ ഉണ്ടാക്കി അവളെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് പഠിക്കുന്ന ഒരു പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ അതിന് കൗൺസിലിങ്ങിന് പോലീസുകാർ പറഞ്ഞിട്ട് കാരിസ്മലിന് കൊണ്ടുവന്നാണ്. അപ്പൊ ഈ പെങ്കുച്ചൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അവന്റെ ഹിസ്റ്ററി മുഴുവനും പറഞ്ഞു കൊടുക്കേണ്ട മാതാപിതാക്കളെ, ഹിസ്റ്ററി മുഴുവൻ ഹിസ്റ്ററി. അവന് ഏതോ കഞ്ചാവ് കേസിലൊക്കെ അവന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അവന്റെ പടമൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഡെയിലി പോയി ഒപ്പക്കെട്ട് പോരാട ടീമാണ്. ഇതെല്ലാം ഇവൾക്കറിയാം, ഇതെല്ലാം അവൾക്കറിയാം. ഇതിനിടയ്ക്ക് അവന് വേറെ 2 റിലേഷൻഷിപ്പ് ഉണ്ടായതാണ്. അതും ഇതെല്ലാം മാതാപിതാക്കൾ അടുത്തിരുന്നിട്ട് അച്ഛാ ഇങ്ങനെ ഒരു പയ്യനാണ് എന്നൊക്കെ പറയും. വളരെ ഇതെനിക്കറിയാം, ഇതെനിക്കറിയാം. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്നലെ 2 റിലേഷൻഷിപ്പ് ഉണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വലിക്കുന്നു, വെള്ളം ഒടിക്കുന്നു, കഞ്ചാവ് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. ബി എസ് സി നഴ്സിംഗിന് പഠിക്കാനായിട്ട് കൊണ്ടുപോയി ആക്കിയ പങ്കുവച്ച
അപ്പം അമ്മ പറഞ്ഞു, മോളെ ഇതെല്ലാം അറിഞ്ഞിട്ടും നിനക്ക് ഇത്രയ്ക്ക് തലക്കകത്ത് വിവരമില്ലേ എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ വിഷയം വെച്ച് അവളടുത്ത് പറയാൻ തുടങ്ങി, മോളെ ഇപ്പം ഇത് കഴിയട്ടെ, നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ 18 വയസ്സ് പ്രായമല്ലേ അവൾ, മോള് പഠിക്ക്, 19 വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടല്ലേ ഉള്ളൂ, മോള് പഠിക്ക്, പഠിക്കുന്ന സമയമല്ലേ. പിശാവ് മോളെ വഞ്ചിക്കും, മോളുടെ പഠന ജീവിതത്തെ തകർക്കും, അതുകൊണ്ട് ബാക്കി ഡീവിയേഷനിലേക്കൊന്നും പോകാതെ മോള് പഠിക്ക്, പഠനത്തിൽ ശ്രദ്ധിക്കും. മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട് 2, 3, 4 ലക്ഷം രൂപ മുടക്കിയാലും ഒരു BSc നഴ്സിംഗിന് കൊണ്ട് മോളുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്ക്. കല്യാണ കാര്യമൊക്കെ ഇനി സമയമുണ്ട്, സമയമാകുമ്പോൾ നമുക്ക്. അതുകൊണ്ടാണല്ലോ ഉത്തമഗീതത്തിൽ പറയുന്നത്, സമയമാകുന്നതിന് മുമ്പേ നിന്റെ പ്രണയത്തെ പ്രേമത്തെ തൊട്ടുണർത്തരുത്. സമയമാകുന്നതിന് മുമ്പേ നിന്റെ പ്രേമത്തെ തൊട്ടുണർത്തരുതെന്നാ, പ്രണയത്തെ തൊട്ടുണർത്തരുതെന്നാണ് വചനം പറയുന്നത്. ഇന്ന് വിവാഹത്തിന് മുമ്പ് സകല പ്രേമവും പ്രണയവും കഴിഞ്ഞിട്ട് ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു സ്നേഹവുമില്ല. അതുവരെ വല്ലാത്തതും 7 വർഷം പ്രണയിച്ചതാണ്. പിറ്റേ മാസം വന്നൊക്കെ അടികൂടിയിട്ട് കാര്യസ്ഥ 7 വർഷത്തെ ദുരന്ത പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചതാണ്, വീട്ടുകാരുടെയൊക്കെ സമ്മതമില്ലാതെ. 1 മാസം കഴിഞ്ഞപ്പോൾ 2 കൂടി അടിയും കൂടി ബഹളം കൂടിയിട്ട് വന്നേക്കുക. 7 വർഷത്തെ പ്രണയം. സമയമാകുന്നതിന് മുമ്പ് നിന്റെ പ്രണയത്തെ പ്രേമത്തെ തൊട്ടുണർത്തരുതെന്നാണ് വചനം പറയുന്നത്. പ്രേമിക്കാം, ദാമ്പത്യത്തിൽ പ്രേമിക്കണം, പ്രണയിക്കണം, അതിനല്ലേ ദാമ്പത്യ ജീവിതം കർത്താവ് തന്നിരിക്കുന്നത്. അവിടെ ഒരു പ്രണയവുമില്ല, ഒരു പ്രേമവുമില്ല. ഞാൻ ദുരന്ത കഥാപാത്രങ്ങളെ ഇപ്പോൾ ഒരാൾ അങ്ങോട്ടും നോക്കി, ഒരാൾ ഇങ്ങോട്ടും നോക്കി, എന്നിട്ട് മാനസമയിലേ ആ പാട്ടം പാടിയിരുന്നോളൂ. ഒരു മിണ്ടാട്ടം പോലും വീട്ടിലില്ല. ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു മിണ്ടാട്ടമില്ല. അതിനുമുമ്പ് രാത്രി മുഴുവൻ ഇരുന്ന് ജിയോ ഫുൾ ടൈം ചാർജ് ചെയ്തിരുന്നിട്ട് നൈറ്റ് കോൾ ഫ്രീ ആയതുകൊണ്ട് 12 മണി മുതൽ 6 മണി വരെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. പേരൊരു ചേട്ടൻ നിനക്ക് പകൽ വിളിച്ചുകൂടെ എന്ന് വെച്ചപ്പോൾ പറഞ്ഞാ, നൈറ്റ് ജിയോ കോൾ ഫ്രീ ആണ്, ഇപ്പോഴല്ല കുറച്ച് ആളുകൾക്ക് മുമ്പ്. 12 മണി മുതൽ 6 മണി വരെ അവൻ ഉറക്കുമില്ല. ആ സ്നേഹിക്കുന്ന പെണ്ണിനെ വിളിക്കുന്ന സമയമാണ്, അവൾക്കും ഉറക്കൂല എന്നുള്ളതാണ് ആലോചിച്ച്. ഇവന് മാത്രമല്ല, അപ്പുറത്തിരിക്കുന്നതിന് സാധനത്തിന് ഉറക്കൂല. രാത്രി 12 മണിക്ക് തുടങ്ങിയാൽ ഫ്രീ ആണ്, 6 മണി വരെ ഫ്രീ ആണ്. അതുകൊണ്ട് 12 മണി മുതൽ 6 മണി വരെ വിളിയാ. ഇതെല്ലാം പറഞ്ഞ് 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 ഇന്നത്തെ എന്നെ പറയുന്നേ. ഞാൻ ചോദിച്ചു, നീ ഒരു 6 മണിക്കൂറൊക്കെ എന്നതാണ് എല്ലാ ദിവസവും രാത്രി സംസാരിക്കുന്നത്? അത് കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യം, കല്യാണം കഴിച്ചിട്ട് പിള്ളേരുണ്ടാക്കുന്ന കാര്യം വളരെ നല്ല കാര്യം, പിള്ളേരുണ്ടാക്കണമല്ലോ, കർത്താവ് പറഞ്ഞ കാര്യം. ഇനി ആദ്യത്തെ കൺമണി ആണാണെങ്കിൽ അതിനെന്ത് പേരിടണം? പെണ്ണാണ്. ഇനി ഇത് ഇതിനെ എവിടെ പഠിപ്പിക്കണം, എന്നിട്ട് ഇതിനെവിടെ ഇങ്ങനെ പോവുക? മുട്ടന്ന് വിരിഞ്ഞിട്ടില്ല. അപ്പോഴതിൻ്റെ മക്കളെ കെട്ടിക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇവിടെ രാത്രി മുഴുവനെ 12 മണി മുതൽ 6 മണി വരെ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വീട്ടുകാരോട് തല്ലുണ്ടാക്കി ബഹളുണ്ടാക്കി കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ ആദ്യ രാത്രിയോടുകൂടി സംസാരമൊക്കെ തീർന്നു. പിന്നെ ഒന്നും എല്ലാം പറഞ്ഞു തീർന്നില്ലേ, ഇല്ലല്ലോ പറയാനുള്ളത്. കഴിഞ്ഞ 5-8 മാസമായിട്ടും 5-6 വർഷമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രി കൂടി, ഇനി എന്നെ പറയാനില്ലേ, ഒന്നും മിണ്ടാനില്ല, ഒരക്ഷരം മിണ്ടാനില്ല. എന്നിട്ട് വന്നേക്കുവരുണ്ട്, എന്നുവെച്ചാൽ എന്നോട് പഴയ പോലെ സ്നേഹമില്ല, ഒരു മിണ്ടാട്ടമില്ല, ഒന്നും ചോദിച്ചാൽ മുഖമാന്ന് ഒരക്ഷരം പറയുന്നില്ല. എന്നാ പറയാനുള്ള പറയാനുള്ളൊക്കെ പറഞ്ഞു തീർന്നില്ലേ. അപ്പോൾ എന്നാ വെച്ചാൽ എന്നാ പറയാനേ, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ക്ഷീണം, ഞാൻ കയറിക്കിടന്ന് ഉറങ്ങും, നല്ല കാര്യം തീർന്ന്. സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ തൊട്ടുണർത്തരുത്. പണ്ടൊക്കെ 18-19 വയസ്സൊക്കെ ആകുമ്പോഴാണ് പ്രേമം എന്നൊക്കെ കേട്ടുകൊണ്ടത്. ഇപ്പോൾ 4-5 വയസ്സൊക്കെ ഉള്ള സാധനങ്ങൾ തുടങ്ങി, ഇപ്പോഴേ തുടങ്ങുക. കഴിഞ്ഞ ദിവസം കാരിസ്മയിൽ വന്നൊരു ഫാമിലി, അതിന് ഒരു അവൻ എനിക്കൊന്ന് 3-ലങ്ങാണ്ട് പഠിക്കുന്നവനാണ്. അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച് അവനൊരു ലവ് ലെറ്റർ എഴുതി കൊടുത്തു വിട്ടേക്കുക. ക്യാൻ ഐ ലവ് യു, ക്യാൻ ഐ ബി ഫ്രണ്ട് ഫോർ യു. ഇംഗ്ലീഷ് മീഡിയത്തിലായതുകൊണ്ട് അത്യാവശ്യം ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തേക്കുന്നത്. സ്പെല്ലിംഗ് ഒക്കെ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, നീ എന്നാണ് പറഞ്ഞേ? ഞാൻ ഒന്നും മിണ്ടിയൊന്നുമില്ല, പിറ്റേ ദിവസം കൊണ്ട് ഞാൻ മിഠായി ഒരെണ്ണം കൊടുത്ത്. ഒന്നും മിണ്ടിയൊന്നുമില്ല അവൻ, പിറ്റേ ദിവസം കൊണ്ടിട്ട് ഒരു മിഠായി കൊടുത്ത്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം ഞാനീ പറഞ്ഞേ. എന്നിട്ട് അവൻ്റെ അമ്മ അവൾ കൊടുത്ത ആ ലവ് ലെറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എന്നെ കാണിച്ച് കണ്ടാ വെച്ചാൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച ആ പെങ്കുച്ചൻ്റെ ലവ് ലെറ്ററിൻ്റെ ഫോട്ടോ. ഇവിടെ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അച്ഛൻ
ഈ കൗൺസിലിങ്ങിന് വേണ്ടി വരുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവിടെ വന്ന് എല്ലാ ആഴ്ചകളിൽ ഒരു ദിവസം വരും. വരുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കാണണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുക, അങ്ങനെ കാണും. അപ്പം അതിനകത്തൊരു പെങ്കൊച്ചു വന്ന് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ എൻ്റെ അനിയന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയനെന്നാ പറ്റി? അനിയന് രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്, കുഴപ്പമൊന്നുമില്ല, ഡേഞ്ചറസ് സോണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചു, അവനെന്നാ പറ്റിയേ, അവൻ എന്നാ ചെയ്യുന്നേ? പനിയെന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചു വല്ലപ്പോൾ പ്ലസ് ടു വണ്ണോ പ്ലസ് ടു ഒക്കെ ആയിരിക്കും, ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന പങ്കുച്ചാണ് പറഞ്ഞെൻ്റെ ഇളയ അനിയനാണ്, അവൻ ഇപ്പോൾ അഞ്ചിൽ നിന്ന് ആറിലേക്ക് ആയി, അഞ്ചിൽ നിന്ന് ആറിലേക്ക് ആയി, നല്ലതായി ഏട്ടാ. ചോദിച്ചു, എന്നാ പറ്റി, എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ വീട്ടിൽ വൈകിട്ട് ഇതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുമല്ലോ, പിറ്റേ ദിവസം പരീക്ഷയായിരുന്നു. അപ്പോൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഒരു അനക്കമൊന്നും കാണുന്നില്ല, ഒന്നും പഠിക്കുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ചുമ്മാ ഞാൻ വന്ന് നോക്കിയപ്പോൾ, അത് ഈ പെങ്ങളാണ്, പെങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇവൻ ഈ പുസ്തകത്തിനുള്ളിൽ അവൻ്റെ നോട്ട് ബുക്ക്, പിറ്റേ ദിവസം പരീക്ഷ, നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഒരു പെങ്കുച്ചിൻ്റെ ഫോട്ടോ, നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഒരു നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എനിക്കൊന്ന് ഐ ഡി കാർഡിൽ നിന്നെല്ലാം പൊളിച്ചെടുത്തായിരിക്കും, എന്തൊക്കെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചേക്കോ. എന്നിട്ട് ഇവന് ഇതേ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം പെങ്ങൾ പറഞ്ഞു, എടാ നിനക്ക് നീ ധാരണ, അപ്പം അവരൊന്നും മിണ്ടില്ല, ധാരണ എന്ന് വെച്ചാൽ ഒന്നും മിണ്ടില്ല. അപ്പം പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നാളെ പരീക്ഷ അല്ലേ, പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പെങ്ങൾ ഒരു ചെറിയൊരു അടിയൊക്കെ കൊടുത്തിട്ട് പോയി. പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പെങ്ങൾ വന്ന് ഇവൻ വല്ലതും പഠിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ, ഒന്ന് നോക്കിയതാ. ഒന്ന് നോക്കിയപ്പോൾ പുള്ളി വളയപോലൊക്കെ തന്നെ ഈ മറ്റേ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ കണ്ണും നട്ട് ഇരിക്കുക. അപ്പം പെങ്ങൾ പറഞ്ഞു, ചോദിച്ചു, ഇതാരാ, എടുത്ത് പഠിക്കാനല്ലേ പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് മുട്ടിലെ മഞ്ഞ മാറിയിട്ടില്ല, അപ്പോഴേ നീ പഠിക്കേണ്ട സമയത്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്. ഓ നല്ല സ്ട്രോങ് വാക്കുകളൊക്കെ പറയുന്നു, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ്. അപ്പൊ പെങ്ങൾ ചോദിച്ചു, ഇതിന് നിന്നെ ഇഷ്ടമാണോ? ഐ ഡോണ്ട് നോ, അതെനിക്കറിയില്ല, അതറിയില്ല, ഇതിന് എന്നെ ഇഷ്ടമാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയാണല്ലോ, ഇപ്പൊ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ടെലഗ്രാമും ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടെല്ലാം വൺ വേ ആണ്, എല്ലാം വൺ വേ ട്രാഫിക്കാണ്, ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ അങ്ങോട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. എവിടെന്നെങ്കിലും ഒരെണ്ണത്തിന് കിട്ടിയാൽ മതി, എവിടെന്നെങ്കിലും ഒരെണ്ണത്തിന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് മുട്ടി നടക്കുമോ നമ്മുടെ പിള്ളേരൊക്കെ? ഇപ്പം എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ സംഘടിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്, എവിടെന്നാണെങ്കിലും കുഴപ്പമില്ല, ഏത് കാട് കയറിയവനാണെങ്കിലും കുഴപ്പമില്ല, എവിടെ പോയതാണെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി. അപ്പൊ ആ പെങ്ങള് എന്ത് ചെയ്യുന്ന വെച്ചാൽ, പെങ്ങളത്ര സീരിയസ് ആക്കിയില്ല, കാരണം ആറാം ക്ലാസ് പഠിക്കുന്ന പയ്യന്റെ ആ ഒരു വിവേകമായിട്ടത് കണ്ടാൽ മതിയല്ലോ എന്ന് കരുതി പെങ്ങൾ എന്ത് ചെയ്തു, പെങ്ങൾ ആ ഫോട്ടോ എടുത്ത് കീറി ആ വേസ്റ്റ് പോക്കിൽ എന്നിട്ട് ഇത് പഠിക്കാനല്ലേ പറഞ്ഞു, ആ സമയത്താണ് നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി, അമ്മ അവനവിടെ ഇത് നോക്കിയാണ് ഞാൻ കയറി കളഞ്ഞിട്ട് പറഞ്ഞു പോയി. അമ്മയും കണ്ട് പുറത്തെന്തോ പണിയൊക്കെ ആയിരുന്നു, അടുക്കളയിൽ എന്തോ പണിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞു പോയതല്ലേ, ഒരനക്കമൊന്നുമില്ല, അതുകൊണ്ട് പെങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ കൈത്തണ്ട ബ്ലേഡ് വെച്ച് മുറിച്ചിട്ട് ചോരെ മുങ്ങിക്കിടക്കുക. നല്ല വെയിൻ, ഈ പ്രായത്തെ ഈ പിള്ളേർക്കൊക്കെ വെയിനൊക്കെ തപ്പാനറിയാം അല്ലേ. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കുന്നത് ഗാരിസ്മല്ല ധ്യാനം കൂടാൻ വന്നൊരു പയ്യൻ, അവൻ വല്ലാത്ത നിരാശയിൽ ഇതിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ അവൻ നെറ്റിൽ സെർച്ച് ചെയ്ത് തന്നെ അറിഞ്ഞു, വേദനയില്ലാതെ എങ്ങനെ മരിക്കാം. അത് സെർച്ച് അടിച്ചാൽ കിട്ടും കേട്ടോ, അങ്ങ് അടിക്കാൻ നോക്കി പോകണ്ട, വേദനയില്ലാതെ എങ്ങനെ. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുമല്ലോ, ഗൂഗിൾ അമ്മിച്ച് എല്ലാത്തിനും ഉത്തരം തരുമല്ലോ ചിലപ്പോൾ അല്ലേ. ഗൂഗിൾ അമ്മിച്ച് പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവസാനം മറ്റേ കണ്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഞാനും അന്വേഷിച്ചതിനോട് പോയി നിന്നിട്ടുണ്ട്, രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് വരുവാണ് കേട്ടോ, ശുശ്രൂഷ കഴിഞ്ഞ് ഗൂഗിൾ അമ്മിച്ച് പറയുന്ന മാപ്പ് നോക്കി വന്നത് അവസാനം ഒരു കണ്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. ആ സമയത്ത് പാലം പൊളിഞ്ഞു പോയിരുന്നു, അത് ഗൂഗിൾ അമ്മിച്ച് അറിഞ്ഞില്ല, പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയായി, രാത്രിയായി, എന്നെ ചെയ്യാൻ പറ്റും ഈ വന്ന വഴി മുഴുവൻ. അതും റിവേഴ്സൊക്കെ പോകാന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അത്രയും നോക്കി പോയാലേ ഇത് പോകാൻ പറ്റുന്ന അവസ്ഥ. ഇപ്പം എല്ലാം ഇപ്പോൾ ഗൂഗിൾ അമ്മിച്ചാണോ പറഞ്ഞിരുന്നേ, ഈ അമ്മിച്ചില്ലെങ്കിൽ ചിലർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഗൂഗിളിനോട് ചോദിക്കാം, ആ ഗൂഗിൾ പറയുന്നതാണ് വേദവാക്യം,
ഗൂഗിള് പറയുന്നതാണെന്ന് ചിലർക്ക് വേദവാക്യം എല്ലാം എല്ലാം ചോദിക്കും. ഇപ്പൊ പറയാം. ഹല്ലേലൂയ, സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ കുടുംബാംഗങ്ങളെല്ലാം പൊക്കി അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഭാഗ്യത്തിന് ജീവൻ കിട്ടി. അതാണ് അപ്പങ്ങൾ പറഞ്ഞത്, അച്ഛാ രക്ഷപ്പെട്ടു, അപകടനില തരണം ചെയ്തു, എന്നാൽ എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. നോക്കിക്കേ, ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധന, കാലമൊക്കെ പോയി, ജനിച്ച് വീഴുമ്പോഴേ പിള്ളേര് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടായിട്ടോ പുറത്തേക്ക് വരുന്നത്. മക്കള് ജനിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ട് ജനിച്ചു വീഴുമ്പോ ഐ ആം ബോൺ ദിസ് ഡേ എന്ന് പറഞ്ഞ് കുഞ്ഞാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞില്ല ഇതെന്നാ ജനിച്ചെന്ന്, പക്ഷെ ഫേസ്ബുക്ക് പറഞ്ഞു തന്നാ ജനിച്ചെന്ന് അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ വചനം പറയുന്ന കാര്യമാണ്, സമയമാകുന്നതിന് മുമ്പ് നിന്റെ പ്രേമത്തെ നിന്റെ പ്രണയത്തെ നീ തൊട്ടുണർത്തരുത്. വചനം പറയുന്ന കാര്യമാണ്, ഉത്തമഗീതത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോ ഈ നമ്മള് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വിവേകമാണ്, പാപം നമ്മുടെ ഹൃദയത്തെ വഞ്ചിക്കും, കഠിനമാക്കി കളയും. ഈ പെങ്കൊച്ചിനെ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആ പെങ്കൊച്ചിനെ അവളുടെ അടുത്ത് കൊണ്ടുവന്നു, അവളുടെ അടുത്ത് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനും പറയാനൊക്കെ ആയിട്ട് നോക്കി ശ്രമിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അവൾ എന്നോട് തട്ടിക്കേറി. ഈ പെങ്കൊച്ച്, ഈ 10-18 വയസ്സുള്ള പെങ്കൊച്ച്, അവൾ ഇറങ്ങിപ്പോയ പെങ്കൊച്ച് എന്നോട് തട്ടിക്കേറി. തട്ടിക്കേറിയപ്പോ അമ്മ പയ്യ അവളെ ഒന്ന് അടിച്ചു കൈകൊണ്ട്, അച്ഛനോടാണ് തട്ടിക്കേറുന്നതെന്ന് വെച്ചുകൊണ്ട് ഒന്ന് ഒരു ഒരു അടി കൊടുത്തു. അപ്പോഴേക്ക് അവള് ഇങ്ങനെ ചെറിയു തള്ളിക്കൊല്ല് തള്ളാങ്ങട്ട് തള്ളിക്കൊല്ല് ഇങ്ങനെ അവിടെ നിൽക്കുക, കൊല്ല അടിച്ചോ അടിച്ചോ, എന്നാലും ഞാൻ നന്നാകല്ല തല്ലണ്ട അമ്മാവ് എന്നെ, എന്തോ ഞാൻ നന്നാകൂലെന്ന് എന്നിട്ടൊരു പാട്ടൊക്കെ ഇറങ്ങിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അവിടെ തൽത്താരവാലൻ രാവിലെ കുർബാന കഴിഞ്ഞപ്പോൾ തല്ലണ്ട അമ്മാവ് എന്നെ ഞാൻ നന്നാകൂലെന്ന് ഏതാണ്ടൊക്കെ പാടിക്കും. ഞാൻ എന്നെ പറ്റി, നിനക്ക് എന്നെ പറ്റിയത്, അല്ല ഇപ്പം ഇറങ്ങിയ പാട്ടാ വച്ചാ, അത് നീ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് പാടേണ്ട പാട്ടാണ്. എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാകുകയായിരുന്നു എന്ന് പറഞ്ഞു, തല്ലിക്കോ തല്ലിക്കോ എന്നെ അങ്ങോട്ട് തല്ലിക്കൊല്ല്, എന്നാലും ഞാൻ എന്ന് പറഞ്ഞു. പാപം, പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പാപം ഒരുവന്റെ ഹൃദയത്തെ, പാപത്തിന്റെ വഞ്ചനയാണ്, പാപം ഒരുവന്റെ ഹൃദയത്തെ കഠിനമാക്കും. പിന്നെ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല, ആര് പറഞ്ഞാലും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ കാതുകൾ മന്ദീഭവിച്ചു പോകും, കണ്ണുകൾ അടഞ്ഞു പോകും, ഒന്നും കാണാൻ പറ്റില്ല. അതൊന്നും കാണാൻ പറ്റില്ല, അപ്പോ അപ്പനെയും കാണാൻ പറ്റില്ല, അമ്മയെയും കാണാൻ പറ്റില്ല, കൂടപ്പുറപ്പിനെയും കാണാൻ പറ്റില്ല, കുടുംബത്തെ മുഴുവനും തള്ളിക്കളഞ്ഞിട്ട് ഈ സാധനം പോകും. 10, 20, 25 വർഷക്കാലം ചോര നീരാക്കി വളർത്തിയ ഒരു അപ്പന്റെ സ്നേഹമോ ഒരു അമ്മയുടെ സ്നേഹമോ ഒരു കൂടപ്പുറപ്പിന്റെ വാത്സല്യമോ ഇതൊന്നും കാണാൻ പറ്റാതെ 1-2 മാസത്തെ ബന്ധത്തിന്റെ പേരിൽ രൂപപ്പെടുത്തിയ ആ ബന്ധത്തിന് വേണ്ടി ദൈവം സ്ഥാപിച്ച അനേകം ബന്ധങ്ങളെ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിട്ട് പോകും. കാരണം ഇത് പാപത്തിന്റെ വഞ്ചനയാണ്. ഹൃദയം കഠിനമായി, കണ്ണുകൾ മൂടപ്പെട്ടു, കാതുകൾ അടഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ ഒരു വഞ്ചനയാണ്, പാപത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, വചനം പറയാണ്, ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്നും പുറത്തു വന്നവരല്ലേ അവർ? അവരുമായല്ലേ അവർ 40 വർഷക്കാലം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ, ശ്രദ്ധിച്ചു കേട്ടോ, അവരുടെ ശരീരങ്ങളല്ലേ പാപത്തിന്റെ വഞ്ചനയാൽ ഹൃദയം കഠിനമാക്കി വെച്ചവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിപതിച്ചത്? കർത്താവിന്റെ വിശ്രമത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല, നിത്യവിശ്രമത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല, നിത്യജീവനിലേക്ക് അവർ പ്രവേശിച്ചില്ല. അടുത്ത വചനം പറയാണ്, അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്. അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത തന്റെ വിശ്രമത്തിലേക്ക്
ഒരുവൻ പ്രവേശിക്കാത്തതിൻ്റെ കാരണം പാപം മൂലം ഒരുവന്റെ ഹൃദയം കഠിനമായി പോകുന്നതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് വെറുക്കുന്നതിനെ നമ്മൾ വെറുക്കണം. കർത്താവ് സ്നേഹിക്കുന്നതിനെ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നതേ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാവൂ, കർത്താവ് ആഗ്രഹിക്കാത്തത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇനി കർത്താവ് വെറുക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 8:13 വചനം പറഞ്ഞു, ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്, അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർവാണ്, അഹങ്കാരമാണ്. അഹങ്കാരികളെ കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അഹങ്കാരിക്ക് ശിക്ഷ കിട്ടാതെ പോകില്ലെന്നാണ് വചനം പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം നിങ്ങൾ വായിക്കും, അതിനകത്ത് കാണുകയാണ്, അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഒരുവൻ ദൈവത്തിൽ നിന്നും അകലുന്നു, അങ്ങനെ അവനിൽ പാപം മുളയെടുക്കുന്നു. ഒരുവനിൽ പാപം മുളയെടുക്കാനുള്ള ഒരു കാരണം അവൻ ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ചിലരെ കണ്ടല്ലേ, ഈ എത്ര പറഞ്ഞു കൊടുത്താലും പാപത്തിൻ്റെ ഗൗരവം എത്ര മനസ്സിലാക്കിയാലും അനുദപിക്കാതെ പാപത്തിൽ തുടരുന്നവരുണ്ട്. അനുദപിക്കാതെ ആ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നവർ, അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പാപം ഏതാണെന്നറിയാം, പാപത്തിന്റെ ഗൗരവം എന്താണെന്നറിയാം, എന്നിട്ടും അനുദപിക്കാതെ പാപത്തിൽ തുടരുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ ചില കാര്യങ്ങൾ. ഒന്ന്, ദാമ്പത്യ അവിശ്വസ്തത നന്മയാണോ തിന്മയാണോ? പിള്ളേരാണ് ഇപ്പൊ പറയുന്നത്, അവർക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാം. ആ പറ, ദാമ്പത്യ അവിശ്വസ്തത, അതായത് പരസ്ത്രീ പരപുരുഷ ബന്ധം, അത് നന്മയാണോ തിന്മയാണോ? എല്ലാവരും പറ, ചിലർക്ക് പറയാൻ പറ്റാത്തത് നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണോ? തിന്മ, തിന്മയാ ആണല്ലോ, സമ്മതിച്ചല്ലോ അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഈ ഒരവസ്ഥയിൽ തുടരുമ്പോ, ഇത് തിന്മയാണെന്നറിയാമായിരുന്നിട്ടും ഈ ഒരവസ്ഥയിൽ തുടരുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. കാരണം പാപത്തിന് ശിക്ഷയുണ്ട്. ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്നവൻ ശിക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ അതിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്നറിയാവോ? ശിക്ഷിക്കപ്പെട്ടോട്ടെ, ശിക്ഷ കിട്ടിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നും. അത് അഹങ്കാരത്തിന്റെ ലക്ഷണം. ഹല്ലേലൂയ. ദാമ്പത്യ അവിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അന്യപുരുഷനെ അന്യസ്ത്രീയെ ഹൃദയത്തിൽ പാപത്തോടുകൂടി ആ മലിനമായ കണ്ണുകളിലൂടുകൂടി നോക്കുന്നത് പോലും ഹൃദയത്തിൽ അവനുമായി അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന കർത്താവിൻ്റെ വചനം പറയുന്നത്. ചിലരൊക്കെ എത്രയോ എത്രയോ കുടുംബങ്ങൾ, എത്രയോ ദാമ്പത്യങ്ങളെ കണ്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, എന്നിട്ടും എന്നിട്ടും ചില മറ്റു പല റിലേഷൻഷിപ്പ് ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ തുടരുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞാണ്, എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നി, കല്യാണം കഴിഞ്ഞു, ഒയിറ്റി പരീക്ഷ എഴുതാൻ തുടങ്ങി, 7 വർഷമായിട്ട് എഴുതാൻ തുടങ്ങി, 6-7 വർഷമായിട്ട് എഴുതാൻ തുടങ്ങി, ഇതുവരെ പാസ്സായിട്ടില്ല. പുള്ളി വിദേശത്താണ്, പുള്ളി വിദേശത്ത് പോയി ജോലിയാണ്. ഇപ്പൊ പുള്ളിയുടെ നീ ഇത് എഴുതി തന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങി. ഇത്രയും വർഷമായിട്ട് പുള്ളിക്കാരത്തി, അതുകൊണ്ട് പുള്ളിക്കാരത്തി അതിൻ്റെതായ വിഷമവും വേദനയും നിരാശയുമുണ്ട്. ഭർത്താവ് വല്ലപ്പോഴൊക്കെ നാട്ടി വരും, ഇങ്ങനെയാണ് അവിടെ. അപ്പം ഇതിനിടയ്ക്ക് ഭാര്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, വ്യക്തമായ അടയാളങ്ങളോടും കാര്യങ്ങളോടും കൂടി മനസ്സിലായി, എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞ എന്നാണെന്നറിയാമോ,
ഈ കഴിഞ്ഞ വർഷക്കാലം 7 വർഷം കൊണ്ട് നിന്നെ കൊണ്ട് എന്ത് ഗുണമുണ്ടായിടേ? ഭർത്താവ് ചോദിച്ചാണ്, ഈ കഴിഞ്ഞ 7 വർഷക്കാലം നിന്നെ കൊണ്ട് എന്ത് ഗുണം എനിക്ക് ഉണ്ടായിടേ? ഉണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, നീ ആദ്യം പരീക്ഷ പാസ്സാകും. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതാ. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ ഞാൻ തുടരും, അതിന് കാരണം പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായെന്ന്. 7 വർഷക്കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പരീക്ഷ എഴുതി പാസ്സാകാൻ, അത് പാസ്സാകാത്തതിന്റെ പേരില് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ വാക്കാ. ഒരു ദാമ്പത്യ അവിശ്വസ്തതയിൽ ജീവിക്കുന്നതിന്റെ പിന്നിൽ പറഞ്ഞ കാരണം, 7 വർഷക്കാലമായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാസ്സാകു പാസ്സാകു പഠിക്കുക പഠിക്കുക, എന്നിട്ട് നീ പാസ്സായിട്ടില്ലല്ലോ, നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായെന്ന്. പാപമാണെന്നറിഞ്ഞിട്ടും അതിൽ തുടരുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരിക്ക് അഹങ്കരിച്ച് തീരുന്നതിന് മുമ്പേ ശിക്ഷ കിട്ടുമെന്നാണ് വചനം പറയുന്നത്. ശിക്ഷ കിട്ടാതെ പോകില്ല. അഹങ്കാരിയുടെ ഗുണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ അടി കിട്ടുന്നത് കാണാൻ പറ്റും. അടി കിട്ടുന്നത്, അവൻ അടിക്കുന്നത്, കർത്താവ് എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് എപ്പോഴും അടിക്കുമ്പോഴും കർത്താവിന് ഉന്നതമായ ലക്ഷ്യമുണ്ട്. ഒരാൾ നശിച്ചു പോകാനല്ല കർത്താവ് ഒരാളെ അടിക്കുന്നത്, ശിക്ഷിക്കുന്നത്, ശിക്ഷണ വിധേയനാക്കുന്നതല്ല. അല്ല, നമ്മൾ നമ്മുടെ മക്കളെ തല്ലുന്ന എന്തിനാ? നന്നാകാൻ വേണ്ടിയിട്ട്. എന്ന് പറയുന്ന പോലെ ദൈവം ഒരുവനെ ശിക്ഷിക്കുമ്പോൾ, ശിക്ഷണ വിധേയനാക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മീയ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ അഹങ്കാരത്തിൽ നിബദ്ധിച്ച് ഹൃദയം കഠിനമാക്കി വെച്ച് പാപത്തിൽ തുടർന്ന് അങ്ങനെ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവനെ കർത്താവ് ശിക്ഷണ വിധേയനാക്കുന്നത്. അങ്ങനെ ഒന്ന് അനുദിപ്പിക്കാൻ, ഒന്ന് ഏറ്റുപറയാൻ, അങ്ങനെ തിരിച്ചു വരാൻ, അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, ദാമ്പത്യ വിശ്വസ്തയുടെ, മക്കളോടൊക്കെ ഉള്ള ഒരു വിശ്വസ്തയുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ശിക്ഷണ വിധേയനാക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. അനുദപിക്കാതെ, കുമ്പസാരിക്കാതെ ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പാപം ഏറ്റുപറയാതൊക്കെ തുടരുന്നത് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരം കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അഹങ്കാരികളെ കർത്താവിന് വെറുപ്പും അറപ്പുമാണെന്നാണ് പറയുന്നത്. കാരണം അവന് ദൈവമില്ല, അവന് ദൈവത്തോടൊരു ബന്ധവുമില്ല. അവൻ ദൈവത്തെ നിഷേധിച്ച്, ദൈവത്തെ തള്ളിപ്പറഞ്ഞുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 10:12 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്, അഹങ്കാരം തുടങ്ങുമ്പോൾ ഒരുവൻ കർത്താവിൽ നിന്നും അകലുന്നു. എന്നിട്ട് പറയാണ്, ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കും, അതിനോട് ഒട്ടിനിൽക്കുന്നവനിൽ മ്ലേച്ഛത വമിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയാണ്, അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പീഡകൾ അയച്ച് അവനെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അവൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രോഗമാണ്, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില രോഗങ്ങളാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അനർത്ഥങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപൂർവമായ പീഡകൾ അയച്ച് കർത്താവ് അവനെ ശിക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. ഇനി അടുത്തത്, കർത്താവ് വെറുക്കുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 11:1 സുഭാഷിതങ്ങൾ 11:1 വചനം പറയുന്നു, കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, നമുക്ക് അർഹതപ്പെടാത്തതൊന്നും നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ മേടിച്ചു വെക്കരുത്. നിന്റെ അനർത്ഥം പിടിച്ചു മേടിക്കുന്നത് പോലെയാണ്. വഴിക്കൂടി പോകുന്ന പട്ടിയെ കണ്ടിട്ട് കൊണ്ടേ കൈയിട്ട് കൊടുക്കുകയല്ലേ, കടിച്ചോളാൻ പറഞ്ഞുകൊണ്ട്. ആ അവസ്ഥ വെറുതെ പൊക്കോട്ടിരുന്ന പട്ടി അതിന് പോയിട്ട് തോണ്ടി അവസാനം കടി മേടിച്ചിട്ട് വന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് വചനം പറയാണ്. അപരൻ അർഹതപ്പെട്ടതൊന്നും നീ നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ കയറ്റരുത്. അപരൻ അർഹതപ്പെട്ടത് അപരന് കൊടുത്തേക്ക്. കള്ളത്രാസും കള്ളത്തൂക്കവും അന്യായ പലിശയും ബ്ലേഡ് പലിശയും
സഹോദരൻ അർഹതപ്പെട്ടതും ഭാഗോടമ്പടിയുടെ സമയത്ത് വഞ്ചിച്ചും ചതിച്ചും ഒക്കെ സ്വന്തമാക്കിയതും ഒന്നും നമ്മുടെ ഭവനത്തിൽ വെക്കരുത്. വചനം പറയുന്നു അതവനോ അവൻ്റെ തലമുറയ്ക്കോ ഗുണപ്പെടില്ല. ഒരുപക്ഷെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മക്കൾ ദൂർത്തടിച്ചും മദ്യപിച്ചൊക്കെ അത് നശിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഒരു ചെയ്യരുത്. അല്ലെങ്കിൽ ചില രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗപീഡകൾ ആ കുടുംബത്തിന്, കാരണം അന്യായമായി സമ്പാദിച്ചതൊന്നും നമുക്ക് ഗുണപ്പെടില്ല, അതിൻ്റെ ഇരട്ടി നഷ്ടപ്പെട്ടു. ഒരിക്കലും അപരൻ അർഹതപ്പെട്ടതൊന്നും നമ്മുടെ ഒരു 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 മുട്ടുസൂചിയാണെങ്കിൽ പോലും മക്കളെ, അപരൻ അർഹതപ്പെട്ടതൊന്നും നമ്മുടെ കൈവശം വയ്ക്കരുത്, നമ്മുടെ വീട്ടിൽ കയറ്റരുത്. അപരനേതൊന്നും നമ്മുടെ കൈവശം വയ്ക്കരുത്. കർത്താവ് അനുവദിക്കാത്തതൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുത്. കർത്താവിന് നിഷിദ്ധമായതൊന്നും വീട്ടിൽ കയറ്റരുത്, ഒന്നും കർത്താവിന് നിഷിദ്ധമായതൊന്നും വീട്ടിൽ. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആഖാന്റെ പാപം എന്ന് പറയുന്ന ഒരു തലക്കെട്ടില്, ആഖാന്റെ പാപം എന്ന് പറയുന്ന ഒരു തലക്കെട്ടുണ്ട്. അത് ജെറീക്കോ പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോയി. കർത്താവ് പറഞ്ഞായിരുന്നു ജെറീക്കോ പട്ടണത്തിനെതിരെ യുദ്ധം കഴിയുമ്പോൾ അവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് പോന്നേക്കരുത്, കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. എല്ലാവരും കേട്ടതാണ്, അത് കൈവശമൊന്നും വെക്കരുതെന്ന് പറഞ്ഞു പോന്നു. യുദ്ധം കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോഷുവയുടെ നേതൃത്വത്തിൽ അടുത്ത യുദ്ധത്തിന് പോവുകയാണ്. ആ ഈ പട്ടണം ചെറിയ പട്ടണം, ജെറീക്കോ വലിയ പട്ടണം. ഈ പട്ടണത്തിനത് ഈ ചെറിയ സൈന്യം കൊണ്ട് ജോഷുവയും ജോഷുവയുടെ സൈന്യവും ജെറീക്കോ പട്ടണത്തെ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു ചെറിയ ഫലം കൊണ്ട്. കാരണം കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സംരക്ഷണവും, കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആ ഈ പട്ടണത്തിനെതിരെ, ചെറിയ പട്ടണമാണ്, ആ പട്ടണത്തിനെതിരെ പോകാന്ന് പറഞ്ഞ് ജോഷുവ പറഞ്ഞു ഒന്ന് പോയി നോക്കി അവരുടെ ആൾബലമൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയാൽ പറഞ്ഞു അയ്യോ വളരെ ചെറിയ പട്ടണം, നമ്മളെല്ലാവരും പോകേണ്ട കാര്യമില്ല, കുറച്ച് പേര് അയച്ചാൽ മതി, അത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പട്ടണം, വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ആ ഈ പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോയി. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്നവരെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞവർ അരിഞ്ഞ്, അത് ആ യുദ്ധത്തിൽ ദൈവജനം പരാജയപ്പെട്ടു. ശ്രദ്ധിക്കണേ, നമ്മളും നമ്മുടെ കുടുംബവും കുടുംബാംഗങ്ങളും മക്കളും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പരാജയപ്പെടാനുള്ള കാരണമാണ് പറയുന്നത് കർത്താവിന് നിഷിദ്ധമായത് നാം നമ്മുടെ ഭവനത്തിൽ വയ്ക്കരുത്, കൊണ്ടുവരിക പോലും വരുത്. എന്നിട്ട് അവിടെ കൊണ്ടുവരികയാണ് ഈ ജോഷ വാവിട്ട് കരയാൻ തുടങ്ങി. ജോഷ കർത്താവിന് മുമ്പ് ചെന്നിട്ട് നീ എന്താ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ, ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വരുമെന്ന് വിജയം നൽകുമെന്നല്ലേ പറഞ്ഞു, എന്നിട്ട് എന്താണ് ഈ ചെറിയ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കാതിരുന്നത് എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു നീ വലിയ ബഹളൊന്നും വയ്ക്കല്ലേ, ശാന്തനാകുക. എന്നിട്ട് ആരാണ് ദൈവത്തിനെതിരെ, ദൈവം പറഞ്ഞതിനെതിരെ തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കർത്താവിന് നിഷിദ്ധമായത് ആരുടെ അടുത്താണുള്ളതെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ ജോഷു ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു. അങ്ങനെ ആഖാന്റെ ഗോത്രം വന്നു കഴിഞ്ഞപ്പോൾ ആഖാൻ പറഞ്ഞു, ഞാനേ ജെറീക്കോന്ന് പോകുന്നപ്പോൾ അവിടെ സ്വർണവും വെള്ളിയും പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ, പ്രതിമകളും ഓട്ടുകഷ്ണങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇതെല്ലാം പറക്കി വെറുതെ കളയണ്ടല്ല എന്ന് കരുതി ഇവൻ കൊണ്ടുവന്ന് കൂടാരത്തിൽ ഒളിപ്പിച്ചു വെച്ചു. കർത്താവിന് നിഷിദ്ധമായത് ഒരുവൻ അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചപ്പോൾ, ആരുമറിയാതെ ഒളിപ്പിച്ചപ്പോൾ, സ്വകാര്യതയിൽ ഒളിപ്പിച്ചപ്പോൾ, ആ ദേശം, ആ ജനം, ഇസ്രായേൽ ജനം മുഴുവനും പരാജയപ്പെട്ടു പോയി. ഇതിന്ന് പല കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഹിതമല്ലാത്തത്, ദൈവത്തിന് അനിഷ്ടമായത്, കർത്താവ് നിഷിദ്ധമെന്ന് പറഞ്ഞത് നമ്മുടെ കുടുംബത്തിൽ കയറ്റരുത്. ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഒരു വിവാഹത്തിന്റെ ചടങ്ങിലോ കുടുംബത്തിലൊരു മാമോദീസയോ മനസ്സമ്മതമോ ആദ്യ കുർബാന സ്വീകരണമൊക്കെ നടക്കുമ്പോ ആ ഭവനത്തിൽ മദ്യം വിളമ്പരുത്. വിവാഹത്തിന്റെ സമയത്ത് മദ്യം വിളമ്പിയാൽ ആ ദാമ്പത്യം വരും നാളുകളിൽ തകർന്നു പോകുന്നത് കാണാൻ പറ്റും. കാരണം എന്താ, ദൈവത്തെ പുറത്താക്കി. ദൈവത്തിന് നിഷിദ്ധമായത് നിന്റെ വീട്ടിൽ കയറ്റുമ്പോ ദൈവമില്ല, ദൈവം ഇറങ്ങിപ്പോയി, അറിഞ്ഞില്ല. സാവൂളിൽ നിന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോയത് അറിഞ്ഞില്ല. നമ്മുടെ പല കുടുംബങ്ങളിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയത്, പല ദാമ്പത്യ ബന്ധങ്ങളും ആരംഭിച്ച ദിനം തന്നെ ആ കുടുംബത്തിൽ ദൈവം ഇറങ്ങിപ്പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ദൈവമില്ലാതെയാണ് ദൈവം കൂട്ടി യോജിപ്പിച്ച് ഒരു ദാമ്പത്യം പടുതുയർത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ശാശ്വതമാകും?
വിവാഹത്തിന്റെ ആദ്യ ദിവസം തന്നെ ആ ഭവനത്തിൽ ആ കുടുംബത്തിൽ തന്നെ വിളമ്പിയത് മദ്യ വരുന്നവർക്കൊക്കെ മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുക. പല കുടുംബങ്ങളിലും പോയിട്ട് കണ്ണുനീരോടെ വേദനയോടെ ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട്. വേദനയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട് ഇത് കർത്താവിന്റെ ആലയമാണ്. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധമായത് കാണുമ്പോ ഭയപ്പെടണമെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ ഇടങ്ങളിൽ അശുദ്ധമായത് കാണുമ്പോ ഭയപ്പെടണം എന്നാ വചനം പറയുന്നത്. ഇത് വിശുദ്ധ ഇടമാണ്, നിങ്ങൾ ആലോചിക്ക, ഇത് ദേവാലയം വിശുദ്ധ ഇടമാണ്, കർത്താവിന്റെ സാന്നിധ്യമുള്ള ഭവനമാണ്. ഇവിടെ അശുദ്ധ ലക്ഷണങ്ങൾ കാണുമ്പോ നിങ്ങൾ പരാതി പറയില്ലേ? വികാരിയച്ചനി അൽത്താരയിൽ അശുദ്ധിയോടെ കയറി നിൽക്കുമ്പോ, പാപത്തോടെ കയറി നിൽക്കുമ്പോ അത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയില്ല ഇത് കണ്ടില്ലേ വിശുദ്ധ ഇടത്ത് അശുദ്ധ ലക്ഷണങ്ങൾ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കുടുംബം ദേവാലയമാണ്, നമ്മുടെ ഭവനം ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിൽ, വിശുദ്ധ ഇടത്തിൽ, ദേവാലയമാകേണ്ട ഭവനത്തിൽ അശുദ്ധ ലക്ഷണങ്ങൾ അരുത്. കുടുംബത്തിന്റെ തകർച്ച എപ്പ തുടങ്ങി നിന്ന് നോക്കിയാൽ മതി. കർത്താവിന് അനിഷ്ടമായതൊന്നും നമ്മുടെ കുടുംബത്തിൽ കയറ്റരുത്. നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ മ്ലേച്ഛമായത്, അവരെ നഗ്നത കാണാനുള്ള സാഹചര്യങ്ങളൊന്നും നമ്മുടെ ഭവനത്തിൽ സംഭവിക്കരുത്. കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ മൊബൈലൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്ന് കുടുംബത്തിന്റെ അന്തരീക്ഷം മലിനമാക്കുന്ന ദൈവത്തിന് നിഷിദ്ധമായത് നമ്മുടെ ഭവനങ്ങളിൽ കയറ്റരുത്. ഹല്ലേലൂയ. അപ്പുറത്ത് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, തൊട്ടപ്പുറത്ത് അമ്മയും മക്കളും കൂടി സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞ എന്റെ അച്ഛ, തൊട്ട് ഇപ്പുറത്തിരുന്ന് ജീവിത പങ്കാളി കാണുന്നത് മ്ലേച്ഛത തന്നെയാ അച്ഛ, അപരന്റെ നഗ്നത, അപരന്റെ അല്ലെങ്കിൽ അന്യ സ്ത്രീയുടെ നഗ്നത തൊട്ടപ്പുറത്തെ മുറിയിലിരുന്ന് ജീവിത പങ്കാളി കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വരണമെന്ന്, മക്കളൊക്കെ നല്ല നിലയിലാകണമെന്ന്, നല്ല നിലയിലാവും, നല്ല നിലയിൽ വലിയ നിലയിൽ ചെന്നിട്ട് ഒറ്റ വീഴ്ച വീഴും. വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പേടിക്കണം, അത് തകർച്ചയുടെ മുന്നോടിയാണ്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ഭവനങ്ങൾ വേശ്യാലയങ്ങളായിട്ട് മാറരുത്. നമ്മുടെ ഭവനങ്ങൾ അല്ലെ ബ്ലൂ ഫിലിമും നഗ്നതയൊന്നും വെളിപ്പെടുത്തേണ്ട ഇടങ്ങളല്ല. നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഗാഡ്ജറ്റ്സുകളെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം ആ വിഷയത്തിൽ. നമ്മുടെ ഭവനം ദേവാലയമായി മാറണം, ദൈവസാന്നിധ്യമുള്ള ഭവനമായിട്ട്. അവിടെ ഇരുന്ന പ്രാർത്ഥിക്കാൻ, ഈ ദേവാലയത്തിൽ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഭവനത്തിലിരുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, നാട്ടുകാരുണ്ടാക്കോ? അല്ലല്ലോ. നമ്മുടെ ഭവനം ദേവാലയമാകണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ഒരപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടത്തിലല്ലേ ദൈവസാന്നിധ്യം ഉണ്ടാകൂ. വർഷങ്ങളായിട്ട് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ടാകും. വർഷങ്ങളായിട്ട് അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് ഒരിക്കൽ പോലും, കുറേ വർഷങ്ങളും മാസങ്ങളുമായിട്ട് സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്ത കുടുംബങ്ങൾ ഇതിനകത്തുണ്ടാകാം. ആ ഭവനങ്ങളിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയത് അറിഞ്ഞിട്ടില്ല, കാരണം ഐക്യമില്ല. ഐക്യമില്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന എങ്ങനെ? ഭിന്നത അശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഐക്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും കർത്താവ് നിഷിദ്ധമെന്ന് പറഞ്ഞതൊന്നും നമ്മുടെ ഭവനങ്ങളിൽ കയറ്റരുത്. അത് പ്രത്യേകിച്ച് ഭാഗുടമ്പടിയുടെ സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിന്റെ കൂടപ്പുറപ്പിന് വേണ്ടി അല്പം വിട്ടുകൊടുത്താൽ പോലും, ഒരിഞ്ച് ഭൂമിയോ ഒരു നുള്ളു ഭൂമിയോ ഒരു 10 രൂപ ലാഭം കാണിക്കാൻ വേണ്ടി വഞ്ചിച്ചൊന്നും നീ നിന്റെ വീട്ടിൽ കയറ്റിവെക്കരുത്. നിനക്ക് നിന്റെ തലമുറയ്ക്കും അത് ഗുണപ്പെടില്ല, ഗുണപ്പെടില്ല. വചനം പറയുന്ന കാര്യം, ശത്രുവിനെ നിന്റെ കുടുംബത്തിൽ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. നിന്റെ ജീവിതത്തിൽ പല മേഖലകളിൽ നീ പരാജയപ്പെടും. അക്കാന്റെ പാപം അതാ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം മുഴുവൻ പരാജയപ്പെട്ടു ഒരുവന്റെ പാപം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരുവൻ പാപം ചെയ്താൽ മതി, അപ്പനായിട്ട് കയറ്റിക്കൊണ്ടെന്നാൽ മതി. അന്യദൈവാരാധനയുമായി ബന്ധപ്പെട്ടതൊന്നും നമ്മുടെ ഭവനങ്ങളിൽ കാണരുത്. മന്ത്രവാദത്തിന് പോയി, കൂടോത്രത്തിന് പോയി, ആഭിചാര ക്രിയകൾക്ക് പോയി, അവിടെ പോയി പൂജിച്ചതും ജപിച്ചു കെട്ടിയതൊന്നും നമ്മുടെ വീട്ടിൽ വെക്കരുത്.
അന്ധവിശ്വാസങ്ങളായിട്ടുള്ള വിഷയങ്ങളൊന്നും നമ്മുടെ ഭവനത്തിൽ കയറ്റരുത്. ചിലരുടെയൊക്കെ പേഴ്സ് തുറക്കുമ്പോൾ അതിനകത്ത് നാണയം വെച്ചേക്ക്. ഇതെന്തിനാ? ഇത് ഐശ്വര്യമാണ്, നാണയം. എന്തോ കൂത്ര കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്ക് ഐശ്വര്യമാന്ന് പറഞ്ഞു നാണയം. ചിലരൊക്കെ ജാതകമൊക്കെ എഴുതിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുക വീട്ടിൽ. ഹല്ലേലൂയ. സർവർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞെന്നറിയാവോ? അഹങ്കാരം, ഗർവ്, ദുർവചനം കർത്താവ് വെറുക്കുന്നു എന്ന് പറഞ്ഞ. കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണ്. അതായത് കർത്താവ് പറയാത്തതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ പറയരുത്. മാനുഷിക നിയമങ്ങൾക്കപ്പുറമായി ദൈവിക നിയമങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. ഇത് മനുഷ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലകകത്ത് ഇങ്ങനെ കിടക്കുക, വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചോക്ക. അതിൻ്റെ ലോജിക്ക് എന്താണ്? അതിലെന്തെങ്കിലും ആത്മീയതയുണ്ടോ? ദൈവവചനമായിട്ട് ബന്ധമുണ്ടോ? ദൈവമായിട്ട് ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഇതാണ് തലയ്ക്കത്, ഇതൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല്ലി ചലച്ച അപ്പ പറയേ, പറ പറ പോരട്ടെ, ഇങ്ങോട്ട് മിണ്ടുകയല്ലോ ഒരാഴ്ചയിലത്തേക്ക്. ആരാ പറഞ്ഞേ ഇതിനകത്ത്? എവിടെയാ മോനെ ഈ പറഞ്ഞേക്കുന്ന സാധനം? എന്നാ എടുത്ത് കാണിച്ച. ആരാ പറഞ്ഞേ മോൻ്റെ അടുത്തത്? ആരാ പറഞ്ഞേ? അപ്പം പറഞ്ഞല്ലേ. ആ കണ്ടാ, കേട്ടില്ലേ? അപ്പനല്ല, സാറാ പറഞ്ഞു. പല്ലി മൂത്രം ഒഴിക്കാൻ വേണ്ടി ചലച്ചതായിരിക്കും. മാറി നിൽക്കുവാണെ വായയിൽ മൂത്രം വീഴാതിരിക്കും. ഇപ്പൊ പല്ലിക്ക് ചലക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല്ലി ചലച്ച സത്യമാണ്. പച്ച നുണയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പൊ ആ സമയത്ത് ഭാഗ്യത്തിന് പല്ലി ചലച്ചു. ഓ താണ്ട പല്ലി ചലച്ചു. സത്യ 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 സത്യന സത്യ. മൂന്ന് പേര് ഒരുമിച്ച് പറ എന്നാ പറ്റും? മൂഞ്ചിപ്പൂ. അതെ, ഇതാ ഞാനും അനീഷച്ചനും പാട്ടുകാരനും കൂടി കഴിഞ്ഞ 9 വർഷക്കാലം ശുശ്രൂഷയ്ക്ക് പോയി, ഒന്നും മൂഞ്ചിപ്പോയിട്ടില്ല. ഇതുവരെ ഞങ്ങൾ എങ്ങ് പോയിട്ട് 9 വർഷക്കാലം ദുസരോട്ട് പോയിട്ട് എങ്ങും മൂഞ്ചി പോകാതെ ഞങ്ങൾ തിരിച്ചു. മൂന്ന് പേരാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പൂച്ച വട്ടം ചാടിയാൽ പറ പിന്നെ പോകരുത്, പിന്നെ യാത്ര പോകരുത്, പോകരുത്. മകന്റെ കല്യാണം നടക്കാൻ പോകും, പൂച്ച വട്ടം ചാടി. എന്റെ കല്യാണം ഇവിടെ നടന്നോണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ കുത്തിയിരുന്നിട്ട് എന്നെ കാണിക്കാനാണോ? പോകുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെയാണ് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്ന വിശ്വാസം. ഇതൊക്കെ പൊളിച്ചെഴുതാതെ ഒന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ, യേശുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നമ്മൾ ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്! എന്തെല്ലാം മടയത്തരങ്ങളാണെന്ന് അറിയോ? തലകകത്ത് കയറ്റി വെച്ചേക്കുന്നത്. പുറകെ എന്ന് വിളിക്കരുത്. പുറകെ എന്ന് വിളിച്ച എന്തോ ആ കാര്യം സാധിക്കാലെന്ന് അല്ലേ? അതിന് മിസ് കോൾ വിടാൻ പറഞ്ഞാൽ മതി. വിളിക്കണ്ട, വിളിച്ചാലല്ലേ, വിളിച്ചാലേ കുഴപ്പമുള്ളൂ. അണ്ട് ഇനി വിളിക്കരുത്, ദയവായിട്ട് ഞാൻ മുമ്പിലേക്ക് പോകുമ്പോൾ പുറകെ ഒന്ന് വിളിക്കരുത്, മിസ് കോൾ വിട്ടാൽ മതി. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് സംസാരിച്ചോളാം. പുറകെ നല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ പോകുമ്പോൾ എൻ്റെ ഓടി എൻ്റെ മുമ്പിൽ വന്നിട്ട് വിളിച്ചാൽ മതി. ഇനി പുറകെ ഒന്ന് വിളിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ആ ഞാനിത് മുഴുവൻ വായിച്ചത് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. പുറകെ ഒന്ന് വിളിക്കരുതെന്ന്, ചങ്ക് പൊട്ടി വിളിക്ക്, കഷ്ടത കാലഘട്ട കർത്താവിനെ വിളിക്ക്, നിന്റെ വേദനയുടെ നടുവിൽ നീ ദൈവത്തെ വിളിക്ക് 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 വിളിക്കും തന്നെയാ ഇങ്ങനെ തെളി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. ആമയെ വളർത്ത്. അപ്പൊ എന്നാന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞ ആമയ വീട്ടിൽ ആമയെ വളർത്ത് നല്ലതാണ്. ഈ ചങ്ങനാശ്ശേരിയിലുള്ള ടീം ആരിസ്മോനിൽ വന്നിട്ട് അന്ന് കുഴുപ്പിലച്ചനുള്ള സമയത്ത് അവിടെ അയലക്കാരൊക്കെ അവിടെ നിങ്ങളൊക്കെ ആമേനെ കിട്ടുമ്പോൾ അവിടെ കൊണ്ടുവന്ന ടാങ്കിലിടും. കുഴുപ്പിലച്ചനത് ഇഷ്ടമായിരുന്നു. അപ്പം അതിനകത്ത് കുറേ ആമയുണ്ട്. ഒരു ചേച്ചി ഒരു കല്യാണം കഴിഞ്ഞ് മകനെയും ഭാര്യേനെയും കൂടി വന്ന സമയത്താണ് അവിടെ കഴിഞ്ഞ ആമയുണ്ടല്ലേ.
ആമയുണ്ട്, ഇത് അവിടെ നിന്ന് കിട്ടും. ഓ ആമയുണ്ടല്ലേ, പിന്നില്ല ആമയുണ്ട്, അതുകൊണ്ട് ആമയല്ലേ കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആമയുണ്ടെങ്കിൽ ഇപ്പം എന്നാ കുഴപ്പം. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആമേനൊക്കെ ഞങ്ങൾ കറിവെച്ചിരുന്നുമായിരുന്നു. ഇവിടെ വരാപ്പഴയൊക്കെ ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ആമയ്ക്ക് മുട്ടയൊക്കെ ഇട്ട് പോയിക്കിരുന്നു. ആമ മുട്ടയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ആമേനൊക്കെ പൊക്കി മുട്ട കുളത്തിൻ്റെ വട്ടയ്ക്കൊക്കെ ആമയുണ്ട്, അതിനൊക്കെ പിടിച്ചുകൊണ്ടിരും. ആമ മുട്ടയൊക്കെ ഞങ്ങൾ ഫ്രൈയൊക്കെ ചെയ്ത് കഴിക്കുമായിരുന്നു കിട്ടുന്നൊക്കെ. ഞാൻ ചോദിച്ചു ആമയുണ്ട്, അപ്പോൾ പിന്നെ ഈ പുള്ളിക്കാരത്തിന് തിന്നുന്ന കാര്യമല്ല. ആമയുണ്ടെങ്കിലുണ്ടല്ലോ ദീർഘായുസുണ്ട്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലേ എല്ലാ വീട്ടിലൊരു ആമേനെ വളർത്തിയാൽ മതിയായിരുന്നു. ലേറ്റായി പോയി അറിഞ്ഞപ്പോൾ. ദീർഘായുസുണ്ട് പുള്ളിക്കാരത്തിനെ കെട്ടിയവന്. 5 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തട്ടിപ്പോയ ടീമാ കെട്ടിയവൻ. ചത്തിട്ട് വർഷങ്ങളായതാ പുള്ളിക്കാരത്തിന്. ഞാനത് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ മുറിവുണ്ടാക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റുന്നതല്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ് കെട്ടിയവൻ ചാകുന്നതിനേക്കാളും ഒരു ആമേനെ വളർത്തിയിരുന്നെങ്കിൽ കെട്ടിയവൻ ചാകില്ലല്ലായിരുന്നു. ഇതൊക്കെയാണ് തലകീയത്ത് കിടക്കുന്നത്. ഇവിടെ ചെന്ന് ഭാരവ് പറഞ്ഞതേ ആ ടോയ്ലറ്റ് ഇരിക്കുന്നതേ കന്നിമൂലയിലാണ്, കന്യകാ കോണിലാണ്. ഓ അങ്ങനെ ഒരു കോണുണ്ടായിരുന്നു, അറിഞ്ഞില്ലായിരുന്നല്ലോ. ഇത്രയും നാളും ഞങ്ങളതൊന്നും അറിയാതെയാണ് കാരിസ്മ ധ്യാനകേന്ദ്രം ഉണ്ടാക്കിയത്. 35 വർഷമായിപ്പോൾ അത് ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കോണുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, കന്യകയുടെ കോണുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ചേച്ചി വന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ആ ടോയ്ലറ്റൊക്കെ തല്ലിപ്പൊട്ടിച്ചളഞ്ഞ് എല്ലാം അടിച്ച് തകർത്ത് പുത്തൻ ടോയ്ലറ്റും വീടൊക്കെ അവിടെ. അവസാനം ഏതൊരുത്തൻ വന്നിട്ട് പറഞ്ഞു അത് കന്യകയുടെ കോണിലായിരിക്കും. ദൈവമേ കന്യകയുടെ കോണിലോ, അയ്യോ അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ എന്നാ പ്രതിവിധി, പൊളിക്ക്. അതാണ് പ്രതിവിധി, കന്യകയുടെ കോൺ അങ്ങോട്ട് പൊളിച്ചു. അത് ഓൾറെഡി ആ പ്രശ്നം അങ്ങോട്ട് തീർന്നു. കുറേ സാമ്പത്തിക ബാധ്യതയും കൂടി ആയി, കാരണം പുത്തൻ വീട് പണിതല്ലേ, ലക്ഷക്കണക്കിന് രൂപ ഉണക്കി. പിന്നെ കോൺ മാറ്റി തിരിച്ച് അടുക്കള പൊളിച്ച് ഇപ്പുറത്ത് വെച്ച് കോൺ അങ്ങോട്ട് മാറ്റി ഇപ്പുറത്തേക്ക് വെച്ച് കന്യക്ക് ഇപ്പുറത്തൊരു കോൺ കൊടുത്തിട്ട് അടുക്കള ഇപ്പുറത്ത് വെച്ച് എല്ലാം കൂടി വേറൊരു 5-6 ലക്ഷം രൂപ വേറെ എക്സ്ട്രാ ചിലവായി. കന്യകയുടെ കോണ് പൊളിച്ചതാണ്. വേറൊരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അത് ചില സമയത്തൊക്കെ നമുക്കിത് ചിരിയും വിഷമവും സങ്കടമൊക്കെ തോന്നും. കാരണം നല്ലത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്ന ചില വീടുകളൊക്കെയാണ്, കുടുംബങ്ങളൊക്കെയാണ്. എന്നിട്ടും ഈ അന്ധവിശ്വാസത്തിലും ഈ 21-ാം 22-ാം നൂറ്റാണ്ടിലൊക്കെ ശാസ്ത്രത്തിലും ഇത്രയൊക്കെ വളർന്നിട്ടും ബുദ്ധി ഇത്രയും വളർന്നിട്ടും ഒക്കെ തലയ്ക്കകത്ത് ഈ കെട്ട ബുദ്ധിയാണല്ലോ കിടക്കുന്നത്, ദുർവചനമാണ് കിടക്കുന്നത്. ഇത് കർത്താവ് വെറുക്കുന്നു എന്നാ പറയുന്നത്. കർത്താവ് പറഞ്ഞു ഒരു വചനവും തലയ്ക്കകത്ത് കയറിയാൽ. ഈ 2 ദിവസം എത്ര വചനം പറഞ്ഞു, ഇതൊന്നും ഈ 3 ദിവസം കഴിഞ്ഞ് ചോദിക്കുക ഏതെങ്കിലും ഒരു വചനം കിട്ടി. എനിക്ക് വചനം പഠിച്ച തലയ്ക്കകത്ത് ഇരിക്കുകയല്ല വെച്ചാ ഇതെല്ലാം തലയ്ക്കകത്തിരിക്കും, ഇതൊന്നും മറക്കുമില്ല. എത്ര വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ തലയ്ക്കകത്തുണ്ടാവും, ഇതൊന്നും മറക്കുകയല്ലേ. വചനം അച്ഛനോ അച്ഛനോ പഠിച്ചാലൊന്നും തലയ്ക്കകത്തിരിക്കുകയല്ല അച്ഛനോട്, ഞാൻ പഠിക്കുന്നില്ല എന്നാ പറയുന്നത്. 50 വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് 5 വചനം പോലും കാണാതെ അറിയത്തില്ല ഈ സാധനത്തിന്. 5 വചനം പോലും അറിയത്തില്ല. എന്നാൽ 50,000 ദുർവചനങ്ങൾ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. 50,000 ദുർവചനങ്ങൾ, അയ്യോ വലതുകാല് വെച്ച് കയറണം, പിന്നെ ഇടതുകാല് മോളിൽ തന്നതല്ലേ. അല്ല വലതുകാല് മാത്രമേ കർത്താവ് തന്നുള്ളൂ, ഇടതുകാല് പിന്നെ ആര് തന്ന. ഞാൻ പറഞ്ഞു നീ അച്ഛാ ഇടത്ത് വലതുകാല് വെച്ച് കയറണം, ഞാൻ അന്ന് വെച്ചപ്പോ കാല് ഇച്ചിരി മാറിപ്പോയി. സൂക്ഷിക്കണം, കാല് മാറി ചിലപ്പോൾ തെന്നി വീടാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ ഇടത് കാലം ഉറപ്പിച്ചു നോക്കി, അല്ലെങ്കിൽ വലത് കാലം ഉറപ്പിച്ചു. ഏത് കാല് വെച്ചാലും കുഴപ്പമില്ല, 2 കാലും കർത്താവ് തന്നതാ. ഹല്ലേലൂയ. കേട്ടാ, ഏതെങ്കിലും കാല് വെച്ച് കയറിയാൽ മതി, നിങ്ങളുടെ നന്നായിട്ട് ജീവിച്ചാൽ മതി. ചിലപ്പോൾ അവർ പറയണം എൻ്റെ അച്ഛാ ഒരു സാധനം വീട്ടിൽ കയറി വന്ന് അതോടുകൂടി തീർന്ന്, അത് ചിലപ്പോൾ ശരിയായിരിക്കും, അതിൻ്റെ കയ്യിലിരിപ്പ് തീരെ മോശമായിരിക്കും. കയ്യിലിരിപ്പ് നന്നാക്കിയാൽ മതി, കാല് ഏത് വെച്ചാലും കുഴപ്പമില്ല. കേട്ടാ, കയ്യിലിരിപ്പ് ഒന്ന് നന്നാക്കിയെടുത്താൽ മതി. വലതുകാല് വെച്ച് കയറാവൂ. ഈ ദീപം ഇതൊക്കെ പിടിച്ചുകൊണ്ട് കയറുമ്പോൾ അപ്പോഴാണ് മറ്റേ ചേട്ടൻ ചൂടെടുത്തിട്ട് ഫാനിട്ട് ദാണ്ട് കെട്ടുപോയി. അയ്യോ കെട്ടുപോയി ദുരന്തം, ആരോ ചാകും. പിന്നില്ലേ അത് വീണ്ടും കത്തിച്ചാൽ പോരെ, സിഗരറ്റെല്ലാം ഉണ്ടല്ലോ, എന്തിനാ എത്ര കഷ്ടപ്പെടുന്നേ. ഇതൊക്കെ ആര് പറഞ്ഞതാണോ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് പറയാത്ത ദുർവചനങ്ങൾ നമ്മുടെ തലയ്ക്കത്തിട്ടുകൂടെ നടക്കരുത്, അന്ധവിശ്വാസത്തിൻ്റെ കെട്ടുകളാണ്. ഞാനാ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ ചെന്ന
അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഫോട്ടോ ഒക്കെ നേരത്തെ ഇങ്ങനെ വെച്ചിരുന്നതാണ്, അപ്പൻ അമ്മ മരിച്ചുപോയവരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ നേരത്തെ വെച്ചിരുന്നതാണ്. അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ മാറ്റി ഈ അടിയിൽ പാനലൊക്കെ വെച്ച് ഇങ്ങനെ ഉദിക്കുകയൊക്കെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നടുക്ക് വലിയൊരു തുളയിട്ടാണ്. അയ്യോ, അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണോ ഈ തുളയിട. വിചാരിച്ചു ഇതന്നെ ഈ ചാച്ചൻ്റെയും അമ്മയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വലിയ തുളയിട്ടേക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ മാത്രമേ ഉള്ളൂ ഈ തുള, ഇല്ല ഫ്രണ്ടിൽ വിട്ടിട്ടുണ്ട്, പുറകിൽ വിട്ടിട്ടുണ്ട്, അടുക്കളയിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഇതെന്നെ മുഴുവൻ തുളയിട്ട് വെച്ച് എല്ലായിടത്തും തുളയിട്ട് വെച്ചു. അപ്പം ഞാൻ എനിക്കിത് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ തുളയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്? കാറ്റ് കയറാനാണോ? ഒരു വായു സമ്മർദ്ദമൊക്കെ കിടക്കുമ്പോൾ നമ്മൾ കാറ്റ് കയറാനൊക്കെ ആയിട്ട് തുളയൊക്കെ ഇടണമല്ലോ. അപ്പോൾ ചോദിച്ചു കാറ്റ്, ഏ കാറ്റ് കയറാനല്ല, ആരോ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു സാമ്പത്തിക നഷ്ടവും പ്രശ്നവും രോഗവും ഇല്ലാത്തതിന് കാരണം വായുദേവൻ വരുമ്പോൾ പോകാൻ തുളയില്ലാത്തത് കൊണ്ടാണെന്ന്. ഞാൻ ആ ദേവൻ്റെ അവസ്ഥ ആലോചിക്കുമായിരുന്നു. എന്തൊരു വൃത്തികെട്ട ദേവനാന്ന് നോക്കിക്കെ, എന്തൊരു കഴിവുകെട്ട ദേവനാണെന്ന് നോക്കിക്കെ, തുളയുണ്ടെങ്കിൽ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ വന്നപ്പോ വായുദേവൻ വരുമ്പോ വായുദേവന് ബ്ലോക്കില്ലാതെ പോയാൽ ആ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊന്നാന്തരം ഭിത്തിയൊക്കെ തുളച്ച് തുറന്ന് വെച്ചൊക്കെ എല്ലാവിടത്തും. ചിരിച്ചോ ചിരിച്ചോ, ഇവിടെ ഇരിക്കുന്ന പല കുടുംബങ്ങളിൽ ഈ തോന്നിയ ദിവസം കാണിച്ചു വെച്ചിട്ടുണ്ടാവും. ചിരിച്ചോ ഏട്ടാ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എടുത്തു ചാടേണ്ടതല്ല നമ്മൾ. നമ്മുടെ വിശ്വാസം ഒരു വ്യക്തിയിലാണ്, യേശുവെന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല. ക്രിസ്തുവിന്റെ വഴിയും ക്രിസ്തുവിന്റെ മാർഗവും ക്രിസ്തുവിന്റെ ജീവിതമാണ് ഒരുവന്റെ വിശ്വാസത്തിന് ആധാരം. വീട് പണിയാൻ തുടങ്ങുമ്പോഴേ വരും ബ്ലസ് ചെയ്യാനായിട്ട്. റെഡി എൻ്റെ അടുത്ത് വന്നാണ്. കൊറോണ കാലമായത് അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് വികാരിച്ചൻ്റെ അടുത്ത് ചോദിച്ചു. വികാരിച്ചൻ പറഞ്ഞു, വികാരിച്ചൻ നല്ല പേടിയായിരുന്നു, എന്ത് കൊറോണ ഒക്കെ അല്ലേ, അതുകൊണ്ട് വികാരിച്ചൻ പറഞ്ഞു ഏതെങ്കിലും അച്ഛനെ വിളിച്ച് കല്ലിട്ട് ഓടാൻ പറഞ്ഞു. അല്ലെങ്കിൽ കല്ലിടാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വികാരിച്ചന്മാർ വഴക്ക് പറയും. അതുകൊണ്ട് നമ്മൾ വികാരിച്ചൻ്റെ പെർമിഷൻ മേടിക്കാതെ നമ്മൾ പോകുകയല്ല, അത് പോകാൻ പാടില്ല, അതാണ് എൻ്റെ നിയമം. ഒരു ദേശത്തിൻ്റെ ആത്മീയ അധികാരി എന്ന് പറയുന്നത് വികാരി അച്ഛനാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ദേശത്തിൻ്റെ ആത്മീയ അധികാരി ഈ ദേശത്തിൻ്റെ വികാരി അച്ഛനാണ്. നിങ്ങൾക്ക് ആത്മീയ ഭക്ഷണം തരാൻ, നിങ്ങൾക്ക് ആത്മീയ സംരക്ഷണം തരാൻ ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഈ നിങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു കാവലാളാണ്, ഒരു ഇടവക ജനത്തിന്റെ ആത്മരക്ഷയുടെ ആത്മാക്കളുടെ കാവൽക്കാരനാണ് വികാരി അച്ഛൻ. അപ്പൊ അതിനകത്ത് ഒരു ആത്മാവിന്റെ ലക്ഷണവും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടണമെങ്കിൽ, പുറമെ നിന്നൊരാൾ ഇടപെടണമെങ്കിൽ വികാരി അച്ഛന്റെ പെർമിഷൻ ഉണ്ടായിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വികാരി അച്ഛന്റെ പെർമിഷൻ മേടിക്കാം. അവർ വികാരി അച്ഛനെ കണ്ടു, വികാരി അച്ഛൻ പറഞ്ഞു ആരെങ്കിലും വിളിച്ചോളാം പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എന്നത്തേക്കാ കല്ലിടണ്ടേ? അച്ഛാ ബുധനാഴ്ച വരാമോ? ബുധനാഴ്ച വരാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എപ്പോഴാ വരണ്ടേ? അച്ഛ ഒരു 10:30-ന് വരാമോ? 10:30-ക്കോ? ഞാൻ പറഞ്ഞു ഇതിന് 10:30 നമുക്ക് രാവിലെ കുർബാന കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് കല്ലിട്ട. മറ്റേ ഒരു കാലമുണ്ട്. ഏത് കാലം? ഏത്? അതായത് രാഹു അമ്മായിയുടെ മോൻ വല്ലോണ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അവൻ വരാതെ നിങ്ങൾക്ക് കല്ലിടാൻ പറ്റിയല്ലേ? അല്ല, നാത്തുവിൻ്റെ വല്ല ആരെങ്കിലും ആണോ ഈ രാഹു വരാതെ കല്ലിടാതിരിക്കാൻ? അതുകൊണ്ട് രാഹുകാലം കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞു. അപ്പം രാഹുകാലം ഈ 10:30-ക്കാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരാ പറഞ്ഞു? അത് ആശാരി പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ് 10:30-ക്കാണ് കല്ലിടണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പുള്ളിയുടെ അടുത്ത് കല്ലിട്ടോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുധനാഴ്ച 10:30-ക്കും ഇടയ്ക്ക് ഏത് സമയത്തും വേണമെങ്കിലും പറഞ്ഞു, രാവിലെ വെളുപ്പിന് 1 മണിക്ക് വരണോ, നട്ടപ്പാതിര 12 മണിക്ക് വരണോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ 10:30-ക്കും ഞാൻ വരികയായിരുന്നു. കാരണം എൻ്റെ കർത്താവ് സൃഷ്ടിച്ച എല്ലാ സമയവും നല്ലതാണ്.
എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളകളും നല്ലതാണ്, നല്ലതാണ്. കെട്ടതായി മാറുന്നത് അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചം കെട്ടുപോകുമ്പോഴാണ്. ഞാൻ പറഞ്ഞ രാഹുകാലം നോക്കിയിട്ടല്ല ഞങ്ങൾ ഇത്രയും ബിൽഡിംഗ് ഒക്കെ പണിതിരിക്കുന്നത്. ഞങ്ങൾ MSF സഭയ്ക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇഷ്ടംപടി കെട്ടിടങ്ങളുണ്ട്. കെട്ടിടങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, മറ്റ് ആതുര ആലയങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ ഈ ഒരു കാലവും ഈ രാഹുവിനെ വിളിക്കാതെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങളിത് പറഞ്ഞേക്കുന്നത്. എന്നാൽ പിന്നെ അച്ഛൻ്റെ സമയം പറ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴാണ് ആൾക്കാരെ വീട്ടുകാരെയൊക്കെ വിളിക്കാൻ പറ്റുന്നത്? ഞാനൊരു 9:30 വന്നാൽ പറ്റും. ഞാൻ പറയാം, ഞങ്ങൾ പറയാം അച്ഛാ, അവരുടെ അടുത്തൊക്കെ 10:30 പറഞ്ഞേക്കുന്നത്. ആ എന്നാൽ മാറ്റി പറഞ്ഞേക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. ഒത്തിരി പേരൊന്നുമില്ല, കൊറോണ ആയതുകൊണ്ട് ഒത്തിരി പേരൊന്നുമില്ല, വളരെ വിരലെണ്ണാവുന്നതാണ്. കാരണം വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു, പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് ചേട്ടത്തി ഒരു ഇതൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് ഒരു പേപ്പറൊക്കെ തുറന്നിട്ട്, അച്ഛാ ഇതും കൂടി ഒന്ന് വെഞ്ചരിച്ച് തരണം. ഇതെന്നാ ഇത്? പഞ്ചലോഹം, ആരലോഹം. ഞാൻ പറഞ്ഞു ഇതെന്തിനാ? ഇത് വെക്കാനാ? താര് പറഞ്ഞിട്ട് അല്ല, ഇത് വെച്ചാലേ ശരിയാവുള്ളൂ. എന്നാ ശരിയാവുള്ളൂ? കുരിശേലെ, കുരിശിനേക്കാളും വിലയുള്ളതാണോ ഈ 5 ലോഹങ്ങൾ? ആ കുരിശിന്റെ 5 മൂലയിലും കൊണ്ടുപോയിട്ട് നടുക്കൊരണം, അവിടെ ഒരു സ്വർണവും വെള്ളിയും ഏതാണ്ട് കുറെ സാധനങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 1,550 രൂപ കൊടുത്ത് അങ്ങോട്ട് ചെയ്ത് കൊണ്ടു നിൽക്കുന്ന ചില കുടുംബങ്ങളുടെ ഭവനത്തിന്റെ പണിയുടെ ആരംഭം മുതലേ അന്ധവിശ്വാസമാണ്, ദൈവനിഷേധമാണ്. എന്നിട്ട് അതാണ് പണത് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ കുടുംബത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, മനസമാധാനമില്ല, പ്രാർത്ഥനയില്ല, കലഹമാണ്, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, മദ്യപാനം തീരുന്നില്ല. ഇത് ഇങ്ങനെ പറഞ്ഞു, ഇതെങ്ങനെ തീരാനാ? ഭവനത്തിന്റെ അടിസ്ഥാനം വരെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അന്ധവിശ്വാസത്തിലാണ്, ദൈവമില്ലാതെയാണ്. ഹല്ലേലൂയ. നമുക്കൊരു വിശ്വാസമേ ഉള്ളൂ, നമുക്കൊരു കർത്താവേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ച, അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയ ജീവിക്കുന്നവനായ കർത്താവല്ലാതെ നമുക്കൊരു വിശ്വാസമില്ല, നമുക്കൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്നിടത്താണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അല്ല സകല ദുർവചനങ്ങൾ തലകേത്ത് കയറ്റി വെച്ചു. ഇത് കർത്താവ് വെറുക്കുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്. അതുകൊണ്ട് ഇത് സംഭവിക്കരുത്. സ്വർഗ്ഗത്തിൽ പറയാവോ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് കർത്താവ് വെറുക്കുന്നൊരു വിഷയം മലാക്കി പ്രവാചകന്റെ പുസ്തകം 2:16 എഴുതി വെച്ചിരിക്കുകയാണ്, വിവാഹമോചനം കർത്താവ് വെറുക്കുന്നു. വിവാഹമോചനം കർത്താവ് വെറുക്കുന്നു. കാരണം കർത്താവ് കൂട്ടിച്ചേർത്തതായി ബന്ധം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പല വിവാഹമോചനങ്ങളുടെ പേരിലുള്ള കാരണം സ്വാർത്ഥതയാണ്, അവിശ്വസ്തതയാണ്, സ്വാർത്ഥതയാണ്, കൂടുതൽ സ്വാർത്ഥതയാണ്, എളിമപ്പെടാൻ പറ്റാത്തതാണ്. എളിമപ്പെടാൻ പറ്റുന്നില്ല ജീവിത പങ്കാളിയുടെ മുമ്പിൽ. എത്ര ദാമ്പത്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത്! ദൈവ കൂട്ടിയോജിപ്പിച്ച ഒരു ദാമ്പത്യം ദൈവത്തെ കൂടാതെ പണതുയർത്താൻ നോക്കിയാൽ ആ ദാമ്പത്യം ഒരിക്കലും വിജയിക്കില്ല, എന്നെങ്കിലും തകർന്നു. അതുകൊണ്ട് ദമ്പതിമാരായിട്ടുള്ളവരോട് ചെറിയൊരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ഒരുമിച്ച് കിടക്കാനൊക്കെയുള്ള തീരുമാനമെടുക്കണം. അത് വേണ്ടതാണൊരു ദാമ്പത്യത്തിൽ. ഇതൊന്നും രണ്ടും പറഞ്ഞ അപ്പം തന്നെ ചേട്ടത്തി തെക്കോട്ട് തിരിഞ്ഞ്, ചേട്ടൻ വടക്കോട്ട് തിരിഞ്ഞാൽ കിടക്കണം. വീട്ടിൽ പിള്ളേരില്ലെങ്കിൽ ചേട്ടൻ അപ്പുറത്തെ മുറിയിൽ, ചേട്ടത്തി ഇപ്പുറത്തെ മുറിയിൽ. ഇനി അയലൊക്കത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ, ചേട്ടത്തി ചേട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകും. ഒന്ന് പറഞ്ഞ് രണ്ടിന് ബാഗും തൂക്കി പോവുക, ഇപ്പോൾ പെട്ടെന്ന് പോവുക. പണ്ട് കാലത്തൊക്കെ ഇനത്തിതേ പ്രായമായ മാതാപിതാക്കൾ ഇരിപ്പുണ്ടല്ലോ, ഒന്തോരം വേദനിച്ചിട്ടുണ്ട് നിങ്ങളില്ലേ, എന്തോരം പട്ടിണി കിടന്നിട്ടുണ്ട്, മദ്യപാനായ ഒരു ജീവിത പങ്കാളിയുടെ കൂടെ എന്തോരം സഹിച്ചിട്ടുണ്ട് ഇല്ലേ. രാത്രിയുടെ യാമങ്ങൾ പലതും ഉറക്കമില്ലാതെ പുറത്തിരുന്ന് രാത്രികാലം കഴിച്ചവരിതിനെ തിരുപ്പില്ലേ. വാഴച്ചുവട്ടിലും മരച്ചുവട്ടിലുമായി രാത്രിയുടെ യാമങ്ങള് ചങ്കുപൊട്ടി വേദനയോടെ കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ജീവിച്ച ജീവിതങ്ങൾ ഇതിനെ തിരുപ്പില്ലേ. ഒരു മദ്യപാനിയായ ഭർത്താവിന്റെ വേദനാജനകമായ സാഹചര്യങ്ങൾ കൊണ്ടും മർദ്ദനത്തിന്റെ വേദന കൊണ്ടും ഭാരം കൊണ്ടും സങ്കടം കൊണ്ടും
സ്നേഹിക്കാൻ ആരുമില്ലാതെയും മനസ്സിലാക്കാൻ ആരുമില്ലാതെയും ജീവിച്ച ജീവിതത്തിന്റെ ഇന്നലകളിലെ അന്നൊക്കെ ഇതൊക്കെ ചങ്കിലൊതുക്കി കർത്താവിനെ വിളിച്ച് ദൈവത്തെ വിളിച്ച് വേദനകളെല്ലാം ദൈവത്തോട് പറഞ്ഞ് സങ്കടങ്ങളെല്ലാം കർത്താവിനോട് പറഞ്ഞ് ഇന്നും നിങ്ങൾ ആ ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകുന്നില്ലേ? ദൈവത്തെ ചേർത്ത് പിടിക്കാതെ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ പിടിച്ചു നിൽക്കാനോ തരണം ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ദൈവം ഇല്ലാതെ വരുമ്പോ എന്നെന്നറിയാമോ? അപ്പൊ തന്നെ ബാഗും തൂക്കി പോവാ, വീട്ടിൽ പോവാ, കടക്കയൊക്കെ പൂട്ടി പോവാ, എങ്ങോട്ടാ ഞാൻ പോവാ, അയ്യോ എനിക്കിവിടെ എന്റെ ഭർത്താവിന്റെ ആട്ടുതുപ്പും കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല, ഭർത്താവിന്റെ മാത്രമല്ല ഭർത്താവിന്റെ അപ്പന്റെ അമ്മയുടെ എല്ലാവരുടെയും കൂടി ആട്ടുതുപ്പും കൊണ്ട് കിടക്കാൻ ഞാനാരാ? റെയിൽവേ സ്റ്റേഷനിലെ പട്ടിയോ? അല്ല, സകലമാരനെ പോകുന്ന ഒരു ആട്ടുതുപ്പും കൊണ്ട് കിടക്കാനായിട്ട്. അതുകൊണ്ട് ഒരു ദാമ്പത്യം നിലനിൽക്കണമെങ്കിൽ അതിൽ ആത്യന്തികമായി സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദാമ്പത്യത്തിൽ ദൈവം യോജിപ്പിച്ചതായതുകൊണ്ട് ദൈവത്തോട് യോജിച്ച് ഒരു ദാമ്പത്യം മുന്നോട്ട് പോകാവൂ. അതല്ല എങ്കിൽ ആ ദാമ്പത്യത്തിൽ അസ്വസ്ഥതകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ദാമ്പത്യത്തിൻ്റെതായ അപജയങ്ങളുണ്ടാകും, ദാമ്പത്യ അവിശ്വസ്തതയിലേക്ക് പോകും, പ്രാർത്ഥനയില്ലാതാകും, ദേവാലയവുമായി ബന്ധമില്ലാതാകും, കുദാശകളില്ലാതാകും, സ്വാർത്ഥതയിലേക്ക് പോകും, സ്വാർത്ഥ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോകും, ഭാര്യയുടെ ഇഷ്ടം നോക്കില്ല, ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കില്ല, മക്കളുടെ ഇതൊന്നും ഉണ്ടാകുകയില്ല. കാരണം ദൈവമില്ല, ദൈവമില്ലാത്തതിനെ അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. സർവത്തിൽ പറയാം ഹല്ലേലൂയാ.